ലൈവ് സ്റ്റാർട്ട് ആയി എന്ന് തോന്നുന്നു. ഓ, വ്യൂവേഴ്സ് വന്നു തുടങ്ങി, വളരെ സന്തോഷം. എല്ലാവർക്കും നമസ്കാരം. അരുണാണ് 50 74. ഓക്കെ ഓക്കെ, കുറേ പേര് കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ഹായ് ചേട്ടാ, ഹൗ ആർ യു? താര കോപ്പി, ഫൈൻ താര, സന്തോഷം. രാഗി മനോജ്, ഹായ് രാഗി, ഹായ്. സൈനബ ഹക്കീം, ഹായ് സൈനബ. സൈനബ, സുമേഷ് കുമാർ, ഹായ് സുമേഷേ. നിയാസ് പി, ഹായ് നിയാസേ. രജിത കുഞ്ചൂസ്, ഹായ് സുഖമാണോത്തെ? ആണ് സുഖമാണോത്തെ. ലീല, അയ്യോ ഒരു മെസ്സേജ്. ലീന പീറ്റർ, ഹായ് ചേച്ചി ലീന. സജീവ് ഡേവിസ് പുല്ലേലി, സജീവ് ഡേവിസ് പുല്ലേലി, പോളി നെയിം ബ്രോയ്, ഹായ്. അനീഷ അനു, ഹായ് അനീഷ, ഹായ്. ആശൻ അബ്ദു, ഇതാര്? അയ്യോ ഒരു പാവപ്പെട്ടവനാണ്, അരുൺ എന്നാ പേര്. കല്ലറ ആം, കല്ലറ ആം, ഹായ്. കല്ലറ എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ അടുത്തുള്ള, നമ്മുടെ അടുത്തൊരു സ്ഥലത്തിൻ്റെ പേരാണ് കല്ലറ. ആ കല്ലറ തന്നെയാണോ? കല്ലറ ആം. വിവേക് വി പിള്ള, അരുണെ എന്തോ വിവേക്, സുഖമാണ്. ഫിറോസ് ബാബു, ഫിറോസെ ഹായ്, സന്തോഷം. സുമേഷ്, സുമേഷ് ഹായ്, സുമേഷെ. അഷാൻ അബ്ദു, എങ്കേ ഇങ്ങേ ഇരുക്ക്, ഇവിടെ ഉണ്ട്. ഋതു രാജമണി, ഹായ് ഋതു. ലിബിൻ സണ്ണി വർഗീസ്, ലിബിൻ സണ്ണി വർഗീസ്, പൊളിപ്പിനെ, ഹായ് ബ്രോ. മിഥുൻ അബ്രഹാം, ഹായ് മിഥുനെ. ഹായ് സുൽഫി, സുൽഫി ഹായ് ബ്രോ. അനിത ഷിജു, അനിത ഷൈജു, ഹായ് അനിത. ലീല ചേച്ചി, നമസ്കാരം. അയ്യോ ചേച്ചി എന്ന് വിളിച്ചു, സോറി. ലീന, ലീന പീറ്റർ, ഹായ് നമസ്കാരം. ക്യാപ്റ്റൻ അഷ്റഫ്, ക്യാപ്റ്റൻ അഷ്റഫ്, ഹായ് ഏക്ക, ഹായ് ഏക്ക, സന്തോഷം. ഒത്തിരി പേര് വരുന്നുണ്ട്, വളരെ സന്തോഷമാണ്. ഹായ് ചേട്ടാ, ഹവായു. ഷാകിറ അനു ജോർജ്, ഷാകിറ സുഖമായിട്ടിരിക്കുന്നു, സുഖമായിട്ടിരിക്കുന്നു. സുമേഷ്, സുമേഷേ, സുമേഷേ സുഖമായിട്ടിരിക്കുന്നു. ജിനേഷ് കെ ജെ, ജിനേഷ് കെ ജെ, ജിനേഷ് ഹായ്, ജിനേഷ്. വിവേക് വി പിള്ള, ഹായ്. ബിന്ദു പ്രദീപ്, ഹായ്, ഹായ് അമ്മു. അൻസി ദേവസിക്കുട്ടി, അഖിൽ ഇതർ, താര, അനിൽകുമാർ, ഋതു രാജ്മണി. അയ്യോ എല്ലാവരുടെയും പേര് വാങ്ങിക്കുന്ന നേരം വിളിക്കും അല്ലേ. അഞ്ജു ശ്രീഭദ്രൻ, എടി അഞ്ജു, ദേ വന്നിട്ടുണ്ട്, എൻ്റെ കാദംബരി വന്നിട്ടുണ്ട് കാതു. ഹായ് ചേട്ടാ. സൗന്ദര്യത്തിൻ്റെ രഹസ്യം, എടി ഭയങ്കരി അവിടെ ഇരുന്നുണ്ട്. ഈ സൗന്ദര്യത്തിൻ്റെ രഹസ്യം ചോദിച്ച് മുതലിനെ ഒന്ന് നോക്കിക്കോണേ. അഞ്ജു ശ്രീഭദ്രനാണ് മൗനരാഗത്തിൽ രതീശൻ്റെ ഭാര്യയായിട്ട് വരുന്ന കാദംബരിയാണ് അവിടെ നിന്നോട് ചോദിക്കുന്നത്. അവൾ നേരിട്ട് ഇതുവരെ ചോദിച്ചിട്ടില്ല, ഇപ്പോഴാണ് അവൾക്ക് ചോദിക്കാൻ പറ്റിയത്. എടി വെച്ചിട്ടുണ്ട് നിനക്ക്, നിൻ്റെ ലൈവിൽ ഞാൻ വരുന്നുണ്ട് അടുത്ത നിൻ്റെ ലൈവിൽ. ശ്രീകാന്ത് ഗോപിനാഥൻ, ഹായ് ശ്രീകാന്ത്. രജിത ദേവിക, ഹായ്. അശൻ അബ്ദു, അരുൺ ചേട്ടാ ആദ്യം മനസ്സിലായില്ല. ഓ അങ്ങനെയൊന്നുമില്ല, സന്തോഷം. ഇപ്പോൾ മനസ്സിലായില്ലേ, സന്തോഷം. അശൻ, താങ്ക് യു. സിദിഖ് പല്ലാർ, ഹായ്. അഖിൽ ലിയാർ, ക്യാപ്റ്റൻ അഷഫ്, ഇക്ക ഇക്ക, ഹായ് ഇക്ക. അമീന അമി, ഹായ്. ജിനു, ജിനു ഹായ്, ഹായ് എന്നാ അറിയുമോ? ജിനു, ജിനു ആണോ, ജിഞ്ചുലു ആണോ ഇത് നമ്മുടെ ജിനു? എനിക്ക് ഡീപ് കണ്ടിട്ട് പെട്ടെന്ന് കത്തണില്ല. മിഥുൻ, മിഥുൻ ആരിത്? ഓ ഉണ്ട്. സജിത്ത് പരവൂർ, പരവൂർ നമ്മുടെ അടുത്ത സ്ഥലമാണ്, ഒരുപാട് സുഹൃത്തുക്കളുള്ള സ്ഥലമാണ് പരവൂർ. സജിത്ത് പറവൂരാണോ, പരവൂരാണോ? പരവൂരാണെങ്കിലും പറവൂരാണെങ്കിലും ഒത്തിരി സുഹൃത്തുക്കളുണ്ട്. സജിത്ത്, ഹായ് ഹായ് സജിത്ത്. കെ സി ശ്രീത്ത്, ബ്രോ യാ ബ്രോയ് ഉണ്ട്. ലിവിൻ, ലിവിൻ സുഖമായിട്ടിരിക്കുന്നു, സുഖമായിട്ടിരിക്കുന്നു ലിവിൻ. ഒരു ഹിന്ദിയിലൊരു പേര് പാത്തൽ ഷു, ഞാനേ ഞാൻ ഹിന്ദിയിൽ ഞാൻ കുറച്ച് അഗ്രഗണ്യനായതുകൊണ്ട് ആ പേര് വായിച്ച് പിടിക്കാൻ പറ്റണില്ല. എന്നിരുന്നാലും ഹായ്, സുഖമാണ് ശരണ്യ, സുഖമായിട്ടിരിക്കുന്നു, സുഖമായിട്ടിരിക്കുന്നു. ജിഷ, ഹായ് ജിഷ. ജസ്സി, അമൽ, വാവച്ചി, സജി, സുനീഷ്, നല്ല വിശേഷം സജി. അഞ്ജന, ശ്രുതി, ഹായ്. ശിവാനി, ഹായ് ശിവാനി. സ്വപ്ന, ബിജു, ചിഞ്ചു, സനൽ, ചി, അഖിലിയർ, ഹായ് ബ്രോ, ഹായ് ബ്രോ. മിഥുൻ, മിഥുൻ, മിഥുൻ സുഖമാണ് മിഥുൻ. ശ്യാമ, അഞ്ജു ശ്രീഭദ്രൻ, സൗന്ദര്യത്തിൻ്റെ രഹസ്യം ആ തരുന്നുണ്ട്, സൗന്ദര്യത്തിൻ്റെ രഹസ്യം തരുന്നുണ്ട്. ഓ ലൈവ് ടു കമ്പി, ആ ഓക്കെ. അങ്ങനെ വളരെ സന്തോഷമുണ്ട്. രതീശൻ എന്നുള്ള കഥാപാത്രമാണ് മൗനരാഗത്തിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ച് നെഗറ്റീവായിട്ടുള്ളൊരു കഥാപാത്രമാണ് എന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ നെഗറ്റീവായിട്ടുള്ള ആളല്ല. ഹായ് ഏട്ടാ, ഗുഡ് ടു ഹിയർ. ഇത് എൻ്റെ ഭാര്യ വന്നിട്ടുണ്ട്, അഞ്ജലി മുഖ എന്ന് കാണിക്കുന്നത്, അതാണ് എൻ്റെ ഒരേ ഒരു ഭാര്യ. ഹായ് ഏട്ടാ, ഗുഡ് ടു ഹിയർ. അവൾ കുറേ നേരം കൊണ്ട് പറയുന്നുണ്ട്, ചേട്ടാ ലൈവ് പോകുന്നില്ലേ, ലൈവ് പോകുന്നില്ലേ. അപ്പം ഞാൻ വണ്ടി കത്തിരുന്നുകൊണ്ടാണ് ഇല്ലെങ്കിൽ ലൈവ് പോയിക്കൊണ്ടിരിക്കുന്നത്. 283 പേര് കാണുന്നുണ്ട്, അയ്യോ വലിയ സന്തോഷം. ഏഷ്യാനെറ്റിൻ്റെ 285 വ്യൂവേഴ്സ് ഇപ്പോൾ അതേ ഒരു എന്നെ കണ്ണുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. 279 പേരായ അത്, വളരെ സന്തോഷമുണ്ട്. നിങ്ങൾ ആ കഥാപാത്രം സ്വീകരിച്ചു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. സുരേന്ദ്രൻ പി വി, ഹായ്. തോമസ് മാർട്ടിൻ, തോമസ് മാർട്ടിൻ, ഹായ്. ലീന വില്യം, അക്ഷയ അച്ചു, ഹലോ. എന്തൊക്കെയുണ്ട് വിശേഷം അക്ഷയ? നല്ല വിശേഷം അക്ഷയ.
അമിനാമി, അഖിലിയാർ, അമ്മു അമ്മു, രാധാകൃഷ്ണൻ കോമഡി സ്റ്റാർ. രാധാകൃഷ്ണൻ ചേട്ടാ, ഹായ്. രാധാകൃഷ്ണൻ ചേട്ടൻ കോമഡി സ്റ്റാറിലെ ഒരുപാട് വലിയ വലിയ കഥാപാത്രങ്ങൾ ചെയ്യുന്ന ഒരു കൊമേഡിയനാണ്, നല്ലൊരു അഭിനേതാവാണ് രാധാകൃഷ്ണൻ ചേട്ടാ. ഹായ്. അദ്ദേഹം കോമഡി സ്റ്റാറിലാണ്. സ്വപ്ന ബിജു, ഹായ് സ്വപ്ന ബിജു. അഞ്ജുശ്രീ, അഞ്ജു എടി ചേട്ടൻ്റെ പേര്, എൻ്റെ ശരിക്കും പേര് അരുൺ മോഹൻ എന്നാണ്. എൻ്റെ വീട് കിളിമാനൂരാണ്. കിളിമാനൂർ എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് നിന്ന് നമ്മൾ കൊട്ടാരക്കരയ്ക്ക് പോകുമ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഒരു 32 33 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് കിളിമാനൂർ. അവിടെയാണ് എൻ്റെ വീട്. പാർവതി എം നായർ, ഹായ് പാർവതി. പ്രശാന്ത് പച്ചു, ഷംന ഷൈജു, ശ്രീജിത് കുമാർ, ശ്രീജിത് കെ എം ആർ. ശ്രീജിത് കെ എം ആർ എന്ന് പറയുന്നത് ശ്രീജിത് കിളിമാനൂരിൻ്റെ ഷോർട്ട് ഫോമാണ്. നമ്മൾ കിളിമാനൂരുകാരൊക്കെ കിളിമാനൂരിനെ കെ എം ആർ എന്ന് എഴുതാറുണ്ട്. അർജുൻ, സിയാദ്, അഭിനന്ദ്, ഷിബിൽ സി എച്ച്, ഓ ജോണി മലയിൽ, താങ്ക് യു, താങ്ക്. സന്തോഷം ജോണി, ഇങ്ങനെയുള്ളതൊക്കെയാണ് കേൾക്കുമ്പോഴത്തേക്ക് ഒരു സന്തോഷം. അളിയ സുമേഷ്, എടാ സുമേഷ്, എടാ എൻ്റെ അളി സുമേഷ്. ഹായ് അമ്മു, അഖിലിയാർ, പ്രണവൻ, വി എഫ് സി. പ്രണവൻ വി എഫ് സി, വി എഫ് സി എന്നുള്ളത് അറിയാമല്ലോ. വി എഫ് സി, ഹായ് പ്രണവ് വി എഫ് സി. വിപിൻ കുമാർ, തോമസ് മാർട്ടിൻ, അനുപമ, റെജിൻ, അനുപമ, റെജിൻ. ഹായ് ചേട്ടൻ, ഹായ് അനുപമ, വിപിൻ കുമാർ. എവിടെ അളിയ? ഇവിടെ ഉണ്ട് വിപിനെ, ഇവിടെ ഉണ്ട്. ജസ്റ്റിൻ കെ ഫിലിപ്പെ, തോമസ് മാർട്ടിൻ. ഹായ്. ലോക്ക്ഡൗൺ എങ്ങനെ? ലോക്ക്ഡൗൺ ശോകമാണ്, കട്ട ശോകമാണ്. പ്രവീണെ, ആശാൻ, അബു, ആശ, ഹായ് ചേട്ടാ, സൂപ്പർ ആക്ടിങ്. താങ്ക് യു, താങ്ക് യു അനുജ. സൗമ്യ, വാച്ചി നന്ദു, ശിവാനന്ദ്, സ്വപ്ന ബിജു, ഹായ് സ്വപ്ന, ശ്വേത, ശിവൻ. വൈക്കംകാർക്ക് പിന്നെന്താ, വൈക്കംകാർ, വൈക്കത്തപ്പൻ്റെ നാട്ടുകാർക്ക് ഒരു ഹായ് ഇല്ലാതിരിക്കുമോ? വൈക്കത്തപ്പൻ്റെ നാട്ടുകാർക്ക് എല്ലാവർക്കും വലിയ ഹായ്. അഖിൽ, ഹായ് ബ്രോ. മുത്ത്, കണ്ണ് ചുവന്നിരിക്കുന്നു, എന്ത് പറ്റി? സ്വർണ്ണ സ്വർണ്ണ പുല്ല് വല്ലത്? അയ്യോ, അങ്ങനെയുള്ള സ്വർണ്ണ പുല്ലിൻ്റെ പരിപാടിയൊന്നും ഇല്ല. ഞാൻ ക്രിക്കറ്റ് കളിക്കാൻ പോയിരുന്നു, കളിച്ചിട്ട് ഇപ്പോൾ കുളിച്ചിട്ട് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ, അതുകൊണ്ടാണ് കണ്ണ് ചുവന്നിരിക്കുന്നത്. അല്ലാതെ വേറെ സൈഡ് എഫക്റ്റുള്ള ഒരു കാര്യങ്ങളും ഉപയോഗിക്കുന്നില്ല. മുത്തേ, കണ്ണ് ചുവന്നി, ആ ആണ് ആണ്. സ്വർണ്ണ പുല്ലൊന്നും യൂസ് ചെയ്തിട്ടില്ല, അങ്ങനെയുള്ള ആളല്ല. സന്തോഷം എന്തായാലും കമൻറ്റ് ചെയ്യാൻ തോന്നിയത്. താങ്ക് യു. ചുക്കുമണി ജിബിൻ കുടുങ്ങി മരിച്ചവൻ, ഏ ചുക്കുമണി ജിബിൽ, ആ ചുക്കുമണി ജിബിൽ കുടുങ്ങി മരിച്ചവൻ, കൊള്ളാം, പൊളി പേര്. ഹായ് നന്ദു, ഹായ് അരുൺ, ഡാ ബായ്, ഡാ ഹായ് അരുൺ. ചുക്കുമണി, ഓ ചുക്കുമണിയുടെ ആ മെസ്സേജ് തന്നെ ചുമ്മാ കാച്ച പൂച്ച വന്നോണ്ടിരിക്കുന്നുണ്ട്. 76 പ്രാവശ്യമായിരുന്നു, കുഴപ്പമില്ല. ആ ഡാ പിന്നെയും വരുന്നുണ്ട്. ഹായ് അണ്ണാ, എവിടെയാണ് ഇപ്പോൾ? ഹായ് ഏട്ടാ, ശ്യാം, അഖിൽ, എല്ലാവരുടെയും കൂടെ ഇങ്ങനെ പടപടാ ഇത് സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരുടെയും കൂടെ പേര് വായിക്കാൻ ഞാൻ ഓടിച്ച് പിടിച്ച് വായിച്ച് വരുമ്പോഴത്തേക്ക് ചുക്കുമണി ജിബിൽ കുടുങ്ങിയ ആൾ തന്നെ പൊളിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടാ. കണ്ടിന്യൂസ് ആയിട്ട് അതേ ഡയലോഗ് തന്നെ വന്നുകൊണ്ടിരിക്കുന്നു. കണ്ണ് ചുവന്നിരിക്കുന്നു, എന്ത് പറ്റി? സ്വർണ്ണ പുല്ല് വല്ലതും യൂസ് ചെയ്തോ? അല്ലെങ്കിൽ ചോദിച്ചത് ഞാൻ കഞ്ചാവാണെന്നാണ് ചോദിച്ചത്. പലരും ചോദിച്ചിട്ടുള്ള ചോദ്യം തന്നെയാണ്. എന്നെ കാണുമ്പോഴത്തേക്ക് അങ്ങനെ ഒരു നെഗറ്റീവ് രൂപവും, എൻ്റെ ഈ താടിയും എൻ്റെ ഈ കൂർത്ത മുഖവും ഇങ്ങനത്തെ രൂപവും, ഈ കണ്ണും ഈ മുഖവും ഈ താടിയും ഈ സംസാരവും ഒക്കെ ആകുമ്പോഴത്തേക്ക് പലർക്കും ഉള്ള സംശയമാണ്, അളിയൻ കഞ്ചാവാണോ അളിയൻ കള്ളാണോ? ക്ഷമിക്കണം, ഞാനിത് രണ്ടുമല്ല. അങ്ങനെയൊന്നുമില്ല, നമ്മളൊരു സൈഡിൽ കൂടി ഒതുങ്ങി ജീവിച്ചു പോകുന്ന പാവപ്പെട്ട സാധാരണ മനുഷ്യന്മാരാണ് ജീവിക്കാൻ വേണ്ടിയിട്ട്, അല്ലാതെ വേറെ ഒന്നുമില്ല. ബൈ. വാച്ചിങ് ഫ്രം ഇസ്രയേലിൽ നിന്നോ ബിന്ദു പ്രിയ? അയ്യോ ബിന്ദു പ്രിയ, ഇസ്രയേലിൽ വരേണ്ടതായിരുന്നു. നമ്മുടെ അനീഷ് രവി ചേട്ടൻ്റെ ഒരു ട്രിപ്പ് ഉണ്ടായിരുന്നു ഇസ്രയേലിൽ. ഞങ്ങൾ കുറച്ച് പേര് ഈ ലോക്ക്ഡൗൺ ഒന്നും പ്രശ്നമില്ലായിരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇസ്രയേലിൽ വന്നിരുന്നേനെ. അങ്ങനെ ഒരു സുവർണ അവസരം വന്നു, പക്ഷേ അത് കൈവെള്ളയിൽ നിന്ന് തട്ടിപ്പറിച്ചു പോയി, കൊറോണ കൊണ്ടുപോയി, അങ്ങനെ പറ്റിപ്പോയി. അനുപമ, താങ്ക് യു അനുപമ. സിബി വർഗീസ്, അലീന പീറ്റർ. ഒരു ഹിന്ദി സോങ്, അയ്യോ ഹിന്ദി സോങ്ങാ, എൻ്റെ പൊന്നേജി, ഞാൻ ഹിന്ദി സോങ് ഒക്കെ പാടിക്കഴിഞ്ഞാൽ പൊളിയും. അനുപമ, താങ്ക് യു അനുപമ. ചേട്ടാ ഒരു കണ്ടാ, എൻ്റെ ഭാര്യ എന്നോട് കമൻ്റ് ഇട്ട് ചോദിക്കുന്നേ, ഇവൾ ഇന്ന് വരെ കല്യാണം കഴിഞ്ഞിട്ട് സെപ്റ്റംബർ 5 ആകുമ്പോഴത്തേക്ക് 2 വർഷമാകും, ഈ നിമിഷം വരെ ഇവളെൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല ചേട്ടാ ഒരു പാട്ട് പാടുമെന്ന്. ഇപ്പം എൻ്റെ ലൈവിനകത്ത് വന്നതുകൊണ്ട് എൻ്റെ ഭാര്യ ചോദിക്കുകയാണ് ചേട്ടാ ഒരു പാട്ട് പാടുമെന്ന്. ചേട്ടാ സൗണ്ട് ഇല്ല, അയ്യോ സോറി, എന്താണെന്നറിയുമ്പോൾ ഞാൻ ഇത്രയും ദൂരത്ത് പിടിച്ചുകൊണ്ടായിരിക്കാം. സോറി സോറി സോറി. റജി ജോർജ്, വൈശാഖ് അച്ചു, ഷിബിന, ഷിബി, അശ്വിൻ, മുനവർ മുനു, അത് കൊള്ളാലോ. ഹലോ ചേട്ടാ, ഞാൻ നിങ്ങളുടെ, താങ്ക് യു, താങ്ക് യു സ്വപ്ന, താങ്ക് യു മുനവർ, താങ്ക് യു അശ്വിൻ. സൗണ്ട് കുറവാണ്, സോറി കേട്ടോ. ഞാൻ ഒന്ന് ഫോണിൽ കൂടുതലുണ്ടോ കേട്ടോ, ഞാൻ ഇത് വെച്ച് സംസാരിക്കുന്നുണ്ട്. ചേട്ടൻ കാറിലാണ്? നീ ആസേ കാറിലാണ്, അതുകൊണ്ടാണ് ഞാൻ വീട്ടിലോട്ട് എത്തിയില്ല. ആ സൈതലി, സൈതാലി വീട് കിളിമാനൂരിൻ്റെ അടുത്താണോ? ആ അത് ശരി, അത് ശരി, ഞാൻ പുളിമാത്താണ്, പുളിമാത്താണ്. അശ്വിനി, താങ്ക് യു അശ്വിനി. ഹായ് രാജ്കുമാർ, അഖിൽ മരൂർ, അഖിൽ മരൂർ. ഹായ്. ഒത്തിരി പേര് ഭയങ്കര പാർട്ടിസിപ്പൻ്റ് ആണ് കേട്ടോ, ഒത്തിരി പേര് വരുന്നുണ്ട്. ഓ ആയൂരാണല്ലേ, രാജേഷ്.
ഓ സന്തോഷം. ഞാൻ ഇന്ന് ആയൂർ വന്നിരുന്നു, ഇന്ന് രാവിലെ ഞാൻ ആയൂർ വന്നിരുന്നു, അവിടെ നിന്നാണ് വന്നത്. സീരിയലൊക്കെ കൊള്ളാം. താങ്ക് യു, താങ്ക് യു അഖിൽ, താങ്ക് യു അഖിലെ. അപർണ ഫ്രാൻസിസ്, ഹായ് ഹായ് അപർണ. റജി ജോർജ്, ഹായ് റജി. പ്രണവ് വി എഫ് സി, ലീന, പീറ്റർ. കുറച്ച് സൗണ്ടിൽ ട്രാക്ക് ചെയ്യണം, സൗണ്ട് ഓ ഓക്കെ ഓക്കെ, ക്ലിയർ ചെയ്യാം അല്ലേ. പിന്നെ ഞാൻ എല്ലാവരുടെയും കൂടെ മെസ്സേജ്, ആർക്കും ഒന്നും തോന്നരുത് കേട്ടോ, ഈ മെസ്സേജുകൾ ഇങ്ങനെ ഹായ് ഒരുപാട് വരുമ്പോഴത്തേക്ക് എല്ലാവരുടെയും ഈ പടപടാ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എല്ലാവരുടെയും മെസ്സേജിന് എനിക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. എല്ലാവരുടെയും പേരെടുത്ത് പറയാൻ പറ്റുന്നില്ല, കുറച്ച് പേരുടെ മാത്രമേ പറയുന്നുള്ളൂ, കുറച്ച് പേരുടെ പറയുന്നില്ല. അങ്ങനെ ഒരു പരിഭവം മാത്രം ആരും പറയരുത് ദയവ് ചെയ്ത്. ഇത് വായിച്ചു പോകാനുള്ള പാടുണ്ട്. വൈകി വിളിച്ച രാത്രി ടീം ഓഫ് കേരള, ശ്യാമ് എടാ, നമ്മൾ വൈകി വിളിച്ച രാത്രി എൻ്റെ അണ്ണൻ്റെ സെന്തിൽ സെന്തിൽ ചിറയൻകീഴിൻ്റെ പ്രോജക്റ്റ് ആയിരുന്നു. അലിൻ, അഖിലിയാർ, റജി ജോർജ്, നന്ദു ശിവാനന്ദ്, സജീർ ഖാൻ, ദീപ എം ഐ, ശരത്. എടേ പുളി ശരത്തെ, പുളി ശരത്ത് വന്നിട്ടുണ്ട്. എൻ്റെ കസിനാണ് ശരത് ടി വി, അവൻ വന്നിട്ടുണ്ട്. വിനീത ഷിപ്പു, ഹായ് വിനീത. ചേട്ടൻ്റെ സൗന്ദര്യം, ആ ഇപ്പോൾ അഞ്ജലി, ആ എൻ്റെ കുട്ടു പറഞ്ഞു കേട്ടോ, എൻ്റെ ഭാര്യ കുട്ടു എന്നാണ് അവളെ വീട്ടിൽ വിളിക്കുന്നത്, ഞാനും വിളിക്കുന്നത്. അവൾ പറഞ്ഞത് മാസ്ക് ഉണ്ട്, മാസ്ക് ഉണ്ട്, മാസ്ക് ഇവിടെ തന്നെ ഉണ്ട്, മാസ്ക് എങ്ങും പോയിട്ടില്ല. സാമൂഹിക അകലം പാലിച്ച് വണ്ടിക്കകത്ത് ഞാൻ മാത്രമാണ് ഇരിക്കുന്നത് ഒറ്റയ്ക്ക്. മാസ്ക് ഇവിടെ ഉണ്ട്, ലൈവ് ആയതുകൊണ്ടാണ് മാസ്ക് ഇടാത്തത്. ഉണ്ട് കുടിയേല പ്രദേശിന് ഹായ്. ഒരു കുടിയേല കുടിയേല പ്രദേശിന് ഹായ് പറയുമോ ചേട്ടാന്ന് എൻ്റെ കസിൻ, എൻ്റെ അനിയൻ ശരത്ത് ചോദിച്ചിരിക്കുന്നത്. കുടിയേല എന്ന് പറയുന്നത് ഞങ്ങളുടെ നാടാണ്. ഞാൻ കിളിമാനൂരിനടുത്ത് പുളിമാത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് കുടിയേല എന്ന് പറയുന്ന പ്രദേശത്താണ് താമസിക്കുന്നത്. അതുകൊണ്ടാണ് അവൻ ചോദിച്ചത് കുടിയേല പ്രദേശിന് ഒരു ഹായ് പറയുമെന്ന്. കുടിയേല പ്രദേശം എന്ന് പറയുന്നത് ഞാനും നമ്മുടെ കൂട്ടുകാരും ഒക്കെ അടങ്ങുന്ന ഒരു ടീമാണ്. അൻസാർ വടുതല, ഹായ് അൻസാർ. ചേട്ടാ ഒരു കലക്കൻ സോങ് പാടാമോ? പാടാം, ഞാൻ പാടാം. കലക്കനല്ല, കലക്കനല്ല, ഞാൻ പാടാം, ശ്രമിക്കാം എന്നുള്ളതേ ഉള്ളൂ. കുറച്ചും കൂടി സൗണ്ടിൽ പറയാം. ജിഞ്ചിലു, ജിഞ്ചിലു, സൗണ്ട് ക്ലിയർ ആവുന്നില്ല അല്ലേ? ഓക്കെ ഓക്കെ, ഞാൻ ഇപ്പോൾ കുറച്ചും കൂടി ഉറക്കെ പറയാം. ജിഞ്ചിലു കോമഡി ഉത്സവത്തിലെ ആർട്ടിസ്റ്റാണ്, നല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഷോ ചെയ്യുന്ന ഒരു മിമിക്രി ആർട്ടിസ്റ്റാണ് ജിഞ്ചിലു. റജി ജോർജ്, ശ്യാംകുമാർ, ഫിജോ, ബ്രഹ്മകുളം. ഓ അത് വായിച്ചു പിടിക്കാൻ താമസിക്കുന്നത്. നമോ നമ, നമോ നമ, സുഖമാണ്, സുഖമാണ് അനിത, സുഖമാണ്. അൽവിൻ, ആ അൽവിൻ ജോൺ എൻ്റെ ചെറുക്കൻ വന്നിട്ടുണ്ട്. അൽവിൻ ജോൺ എന്ന് പറയുന്നത് ഞാൻ പരിചയപ്പെടുത്താം, അവനാണ് എൻ്റെ അനശ്വര ആർ. ഹായ് സുഖമാണ്, നമ്മൾ പുളിമാത്താണ്. ഹായ് അനശ്വര, പുളിമാത്താണല്ലേ? ഹായ് പുളിമാത്ത്, നമ്മുടെ നാട് എൻ്റെ സ്ഥലം. ആ അൽവിനാണ് എൻ്റെ വലിയൊരു പ്രൊമോട്ടറാണ്. ആരെന്ത് കഞ്ച പറഞ്ഞാലും അങ്ങ് വിട്ട് കളയണം ചേട്ടാ. പിന്നെ അല്ല, വിട്ട് കളയണം, വിട്ട് കളയണം. അൽവിനാണ് എൻ്റെ പോസ്റ്റേഴ്സ് എനിക്ക് വേണ്ടിയിട്ട് ടിക്ടോക്ക് വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്യണതും എൻ്റെ ഫോട്ടോസ് എഡിറ്റ് ചെയ്യണതും എൻ്റെ വലിയൊരു സുഹൃത്തും, ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത എൻ്റെ അടുത്ത ഒരു സ്നേഹിതനാണ് അൽവിൻ ജോൺ. അവൻ ബാംഗ്ലൂരിൽ ബി എസ് സി നഴ്സിംഗ് പഠിക്കുകയാണ്. വിപിൻ, ഹായ് വിപിൻ. രാഹുൽ കടക്കാവൂർ, രാഹുൽ കടക്കാവൂർ, രാഹുൽ കടക്കാവൂർ, ഹായ് കടക്കാവൂർ. എൻ്റെ കുടുംബക്ഷേത്രമൊക്കെ ഉള്ള സ്ഥലമാണ് കടക്കാവൂർ. ഹായ് 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 അഖിൽ, അഖിലെ ഹായ്. അശ്വിനി മൃഗേഷ് ശർമ്മ, അശ്വിനി മൃഗേഷ് ശർമ്മ, ഹായ്. എടാ പോവേണ, എടാ പോവേണ, ശരി. അവന്മാരൊക്കെ എന്തി? ശരി ശരി ശരി, അല്ല ഞാൻ വിളിച്ചോളാം. ഫ്രണ്ട് യാത്ര പറഞ്ഞു പോകുന്നു, തൗഫീഖ്. അവനും ആർട്ടിസ്റ്റാണ്, ടെലിവിഷൻ ആർട്ടിസ്റ്റ്. രാഹുൽ കടക്കാവർ, ഓ രാഹുലെ. ശ്വേതാ സുഭാഷ്, സുഖമാണ്, സുഖമാണ്, സുഖമാണ്. ചേട്ടാ ചേച്ചിക്ക് വേണ്ടി ഒരു പാട്ട് പാടാം, പാടാം, സത്യമായിട്ടും പാടാം. ഞാൻ എന്തായാലും ലൈവ് കഴിയുന്നതിന് മുമ്പ് വെച്ചിട്ട് ഞാൻ അങ്ങനെ ഒരു ശ്രമം കൂടി നടത്തി നിങ്ങളുടെ ചീത്തപ്പേര് വാങ്ങിച്ച് കെട്ടിയിട്ടേ ഞാൻ പോവുള്ളൂ ഇവിടെ നിന്ന് കേട്ടോ. സത്യമായിട്ടും സൗണ്ട് കുറവ്, ഞാൻ പരിഹരിക്കാം. സൗണ്ട് ഒരു സ്റ്റാറിൻ്റെ സൗണ്ട് ചെയ്യും. ജിഞ്ചിലു സ്റ്റാറിൻ്റെ സൗണ്ട് ചെയ്യാം. ഓ ജിഞ്ചിലു അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക്. എന്തായാലും ഇവന്മാർ ആരും ഇവിടെ ഇല്ല, ഇവന്മാരൊക്കെ ഉണ്ടെങ്കിൽ കളിയാക്കുന്നു കൂട്ടുകാരന്മാർക്ക്. ആ നമ്മൾ ക്രിക്കറ്റ് കളിച്ചിട്ട് ദേ അവിടെ തോട്ടത്തിൽ കുളിച്ചിട്ട് ഇപ്പം ഇങ്ങോട്ട് വന്നേ ഉള്ളൂ, അതവിടെ സംഭവം. ആ സ്റ്റാറിൻ്റെ സൗണ്ട് പറയാം ഞാൻ. സൗബിൻ സാഹിറിൻ്റെ സൗണ്ട് പറയാം. മലയാള സിനിമയിലെ സൗബിൻ സാഹിറിൻ്റെ മഹേഷിൻ്റെ പ്രതികാരം എന്നുള്ള ചിത്രത്തിൽ സൗബിൻ സാഹിറിൻ്റെ ശബ്ദം അനുകരിക്കാം. മഹേഷേട്ടാ എന്നെ മനസ്സിലായോ? ഞാൻ ക്രിസ്പിൻ, ക്രിസ്പിൻ റൈറ്റം ഓവർ ദ വിക്കറ്റ് പള്ളിപ്പുറൻ്റ് വളരണക്കപ്പിൻ്റെ സെമിയിൽ എൻ്റെ കൊല്ലാണ് മഹേഷേട്ടൻ 4 6 അടിച്ചത്. മറന്നുപോയ ക്രിസ്പിൻ? അതേന്ന് പാമ്പ് ഭാസ്കറിൻ്റെ അനിയൻ. നിസ്സാര പ്രശ്നമാണ് മഹേഷേട്ടാ. എന്നാ എന്നാ ചിരിച്ചെന്നേ? ജ്യൂസ് 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 കുമ്മട്ടിക്ക ജ്യൂസ്, മമ്മൂട്ടിക്കാക്ക് ഇഷ്ടപ്പെട്ട കുമ്മട്ടിക്ക ജ്യൂസ് എന്നാന്നേ? ഏ ജിഞ്ചിലുവിന് സമാധാനമായി എന്ന് തോന്നുന്നു. രാവിലെ, ഹായ് രാവിലെ. സോണിയ, ഹായ് സോണിയ. വിപിൻ പൊയ്നാച്ചി, ആ വിപിൻ പൊയ്നാച്ചി, അവൻ പൊയ്നാച്ചി എന്ന് പറയുന്ന കാസർഗോഡ് നിന്ന് എൻ്റെ കല്യാണത്തിന് വന്നിട്ട് പോയവൻ. അത്രയും സ്നേഹമുള്ള വെച്ച അവൻ വിപിൻ പൊയ്നാച്ചി, സിനിമാ ഫീൽഡുമായിട്ട് നിൽക്കുന്നവനാണ്. അഖിൽ മരൂർ, ഹായ്, സുഖമാണ്, സുഖമാണ് അഖിലെ. സിനു ശ്രീഹരി, മൈൻഡിൽ സിനു, അയ്യോ മൈൻഡില്ലാത്തൊന്നുമില്ല, അങ്ങനെയൊന്നും പറയല്ലേ, സത്യമായിട്ടും മൈൻഡുണ്ട്. അണ്ണ ഒരു പാട്ട് പാടുവാ. ശരത്ത് എടാ പാടാടാ, കേട്ടടാ.
ഫിജോ ഫിജോ ഹായ്. തൃശ്ശൂർ ഗടി, ഓ തൃശ്ശൂർ ഫ്രീക്കന്മാർ. തൃശ്ശൂർ ഗടി നല്ല ഇഷ്ടമുള്ള സ്ഥലമാണ്, ഞാൻ കുറച്ച് വന്നിട്ട് ഒത്തിരി വന്നിട്ടുള്ള സ്ഥലമാണ്. സൂപ്പർ ആക്ടിംഗ് ആണ്, ബട്ട് എനിക്ക് പേടി. അയ്യോ അങ്ങനെ പേടിക്കുന്നു വേണ്ട വിനോ വിനോയ്, അങ്ങനെയൊന്നും പേടിക്കേണ്ട വേണ്ട, നമ്മളിലെ സാധാരണ മനുഷ്യന്മാരല്ലേ. സൂര്യ, ഹായ് സൂര്യ. കേരള വിജയ് ഫാൻസ് ജോയിൻ ചെയ്യുന്നുണ്ട്. അടി ജിൻജിൻ ആകടി, അത് വാ, എവിടെ കണ്ടില്ലെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഞാനൊരു കടുത്ത വിജയ് ആരാധകനാണ്, എനിക്ക് വിജയ് ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴെങ്കിലും അദ്ദേഹത്തിനെ ഒന്ന് നേരിട്ട് കാണണമെന്നും ഒന്ന് കെട്ടിപ്പിടിക്കണമെന്നും ഒന്ന് കൂടെ ഒന്ന് ഫോട്ടോ എടുക്കണം എന്ന് എല്ലാ വിജയ് ഫാൻസിനെയും പോലെ ആഗ്രഹിക്കുന്ന ഒരു കടുത്ത വിജയ് ആരാധകനാണ് ഞാൻ. അതിൻ്റെ എന്നെ പേഴ്സണലായിട്ട് അറിയാവുന്ന എല്ലാ കൂട്ടുകാർക്കും അറിയാം ഞാനും വിജയ് ഫാനാണ്. സോങ് എവിടെ? സോങ് കയറാം, സോങ് സോങ് പാടാം. ഐഷ പാടാം. അശ്വിനി, ഹായ് അശ്വിനി. സിനു നമ്മളെ മൈൻഡിൽ, അയ്യോ സിനു മൈൻഡുണ്ട്, മൈൻഡുണ്ട് സിനു. സുജിൻ ലിജോ, ഞാൻ മെസ്സേജ് കാണാനായിട്ടാണ്. സുജിനെ, ഹായ്. ശ്യാംകുമാർ ഡാ, സുഖം തന്നെ. ആണ് ആണ് ശ്യാമേ, സുഖമുണ്ടാ സുഖമുണ്ടാ. എവിടെയാണ് നീ? നിന്നെ കാണാനില്ല, കുറേ ആയി നിന്നെ കാണുന്നില്ല. അഭിലാഷേ, അഭിലാഷേ, ആ അഭിലാഷ്, ആർ ജെ അഭിലാഷ് വന്നിട്ടുണ്ട്. ആ അഭിലാഷ് നമ്മുടെ ആർ ജെ ആണ്, സൗണ്ട് ഇല്ല എന്ന് പറയുന്നുണ്ട്. അവൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു മേഖല ഇതായതുകൊണ്ടാണ്. സൗണ്ട് വരുന്നുണ്ട് അഞ്ജന, മൈൻഡ് ചെയ്യോ. തീർച്ചയായിട്ടും അഞ്ജന, രണ്ട് പ്രാവശ്യം മൈൻഡ് ചെയ്തിരിക്കുന്നു കാണാഞ്ഞിട്ട്, സോറി. അഭിജിത്ത് ആസി, ഇപ്പോൾ ഇൻഡോർ ഷൂട്ടിംഗ് മാത്രം. ഇല്ല ഇപ്പോൾ ഒരു ഷൂട്ടും നടക്കണില്ല അഭിജിത്തെ, ഒന്നും നടക്കണില്ല. മേക്കപ്പ് ഇല്ലാതെ സുന്ദരനാണല്ലോ ചേട്ടായി. ഗോകുൽ മലയ്ക്കൽ, എൻ്റെ സ്വന്തം കുഞ്ഞമ്മയുടെ മകൻ ഗോകുൽ മലയ്ക്കൽ വന്നിട്ടുണ്ട്. മേക്കപ്പ് ഇല്ലാതെ സുന്ദരനാണല്ലോ ചേട്ടായി. ആ സുഖിച്ചടാ, സുഖിച്ചടാ. വൈഫ് ചേച്ചിക്ക് ആ സുഖമാണ്, സുഖമാണ്. വൈഫ് സുഖമായിട്ടിരിക്കുന്നു, അന്വേഷണം തീർച്ചയായിട്ടും പറയാം. വൈഫ് ഇത് കണ്ടുകൊണ്ടിരിക്കുക തന്നെയാണ്, അവളും ലൈവിലുണ്ട്. അവളും ഒന്ന് രണ്ട് കമൻറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അമ്മു, ഹായ്. സുഖമാണ്, സുഖമാണ്. കൃഷ്ണേന്ദു, പ്രതീക്ഷ, ഹായ് ചേട്ടാ. ഹായ് അൽവിനെ, മക്കളെ. ഒരു ഫിലിം സ്റ്റാറിൻ്റെ സൗണ്ട് ആ ചെയ്തായിരുന്നല്ലോ, ചെയ്തായിരുന്നല്ലോ. അപ്പം നേരത്തെ വന്നതൊക്കെയാണോ ഇപ്പോൾ വന്നത്? ചേട്ടാ സീരിയൽ വന്നാൽ കുഴപ്പമില്ല, പക്ഷെ കല്യാണ ചേച്ചീനെ വെറുതെ വിടണം. അതുപോലെ തന്നെ കല്യാണ ചേച്ചീനെ, അച്ഛനെ, രണ്ടിനെ ഞാൻ ശരിയാക്കി തരാം. കല്യാണ ചേച്ചീനെ വെറുതെ വിടുകയും ചെയ്തിരിക്കും, അവളുടെ അച്ഛനെ ഞാൻ വെറുതെ വിടുകയില്ല. പിടിച്ച് കുനിച്ച് തീർത്തി നല്ല ഇടി അടിച്ചു കൊടുക്കാം. എന്നിട്ട് നിയാസ് പറഞ്ഞതാണെന്നും പറയാം കേട്ടോ. ആ അങ്ങനെ വേണം, നമ്മുടെ അടുത്ത് കളിച്ച് അങ്ങനെ ഇരിക്കുന്നവരൊന്നും അറിയട്ടെ. ഓ അനീഷ, ഹായ്. ആ സമയത്ത് കൂട്ടുകാർ വന്നിട്ട് കറക്റ്റ് ലൈവിലിരിക്കുമ്പോഴത്തേക്ക് വന്നിട്ട് ടിങ് എന്നൊരു സൗണ്ട് കേട്ടാ. ചേട്ടയുടെ ഒരു സോങ്. ആ ശരി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സോങ്. ശ്രമമാണ്, ഞാൻ അങ്ങനെ പാടാറൊന്നുമില്ല, പാട്ടുകാരനുമല്ല. പറ്റില്ല, കഴിവില്ലാത്തതുകൊണ്ടാണ്, ക്ഷമിക്കുക. കുറച്ച് പേര് ചോദിക്കുന്നുണ്ട്, അതിന് വേണ്ടിയിട്ട് പാടാം. പൊങ്കാല ഇല്ല. സുന്ദരി കണ്ണാലൊരു സെയ്തി സൊല്ലടി, ഇന്നാൾ നല്ല തേതി. സുന്ദരി കണ്ണാലൊരു സെയ്തി സൊല്ലടി, ഉന്നാൾ നല്ല തേതി. നാണുണൈ മീങ്ക മാട്ടേൻ, മീങ്കിനാൽ തൂങ്ക മാട്ടേൻ, സേർന്നതേ നം ജീവനെ. സുന്ദരി കണ്ണാലൊരു സെയ്തി സൊല്ലടി, ഉന്നാൾ നല്ല തേതി. ചമ്മി വിപിനെ, താങ്ക്സ്. ഹായ് ശ്വേത, കണ്ണൂർകാർക്ക്, കണ്ണൂർകാർക്ക്, അയ്യോ കണ്ണൂർകാർക്ക് പിന്നെ ഇല്ലാത്ത ഹായാ. ഹായ് അമ്മു, വീടിനടുത്ത് തന്നെ ഉണ്ട് അമ്മു. സിനു, ഹായ് തോമസ്, പി ജെ തോമസ്. സൗണ്ട് കുറവാണല്ലേ, അതെന്താണെന്നറിയാൻ പാടില്ല, എൻ്റെ ഹെഡ്ഫോണിൻ്റെ കുഴപ്പമായിരിക്കാം, ക്ഷമിക്കൂ. മനു പുളിമാത്ത്, ഏയ് ഉണ്ണിക്കുട്ടൻ, പാവം. ഒരു ആർ ജെ അബിയാണ്, ആർ ജെ അബിയാണ്. അവൻ അത്ര പാവമൊന്നുമല്ല, അവൻ എന്നെക്കൊണ്ട് അവൻ്റെ ഗ്രൂപ്പ്, അവൻ്റെ ആർ ജെ അബി. ഞാൻ ആദ്യമായിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു എഫ് എം സ്റ്റേഷന് ഒരു ഇൻ്റർവ്യൂ കൊടുക്കുന്നത് ആർ ജെ അബിയുടെ എഫ് എമ്മിനാണ്. അവനാണ് ആദ്യമായിട്ട് എനിക്കൊരു ഇൻ്റർവ്യൂ എന്നെ ചെയ്യുന്നത് ആർ ജെ എഫ് എം സ്റ്റേഷനെന്ന്. അതിന് ഫസ്റ്റ് എൻ്റെ ആർ ജെ അഭിലാഷാണ് എടാ. താങ്ക്സ് റാ മക്കളെ, താങ്ക്സ്. ലോക്ക്ഡൗൺ ശോകമാണ് ബ്രോ പ്രണവേ, ലോകശോകം. വീട്ടിൽ നിന്ന് പുറത്തോട്ടിറങ്ങാൻ പറ്റുന്നില്ല. പഴയപോലെ ഇഷ്ടംപോലെ പ്രോഗ്രാം ഉണ്ടായിരുന്നു, സ്റ്റേജ് ഷോസ് ഒരുപാടുണ്ടായിരുന്നു, ഒത്തിരി ഷൂട്ട്. ഈ സീരിയലിൻ്റെ തന്നെ ഇപ്പം 4-5 ഷെഡ്യൂൾ ഷൂട്ട് കഴിയേണ്ട സമയം കഴിഞ്ഞ്, അപ്പോൾ അതെല്ലാം നഷ്ടം തന്നെയാണ്. നമ്മുടെ ഈ കലാകാരന്മാരുടെ ഇൻഡസ്ട്രിയിൽ ഭയങ്കരമായിട്ട് നഷ്ടമാണ്, പ്രത്യേകിച്ച് സ്റ്റേജ് പെർഫോമൻസിൻ്റെ ഇടയിൽ അതൊരു വലിയ നഷ്ടമാണ്. ലോക്ക്ഡൗൺ ഭയങ്കര പ്രശ്നമാണ്, പ്രത്യേകിച്ച് എല്ലാവർക്കും അറിയാം. ലോകം മുഴുവനും ഈ കോവിഡ് എന്നുള്ള പ്രശ്നമായിട്ട് നിൽക്കുകയല്ലേ, എല്ലാവരുടെയും എല്ലാ ഇൻഡസ്ട്രിയിലും എല്ലാ മേഖലകളിലും എല്ലാ ജനജീവിതത്തെയും ഭയങ്കരമായിട്ട് ബാധിച്ചു പോയി. എല്ലാവർക്കും ഒരുപാട് നഷ്ടങ്ങളുണ്ടായി, പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ വിധി ചേട്ടാ എൻ്റെ നെയിം, അയ്യോ അത് പോയി. രഞ്ജിനി ഹായ്, രഞ്ജിനി ഷാജി ഹായ്. സോണിയ ഹായ്, സോണിയ. വിപിൻ കുമാർ ഹായ്, വിപിൻ കുമാർ. ആൽവിൻ ഒരു സോങ് ഞങ്ങൾക്ക് വേണ്ടി, എടാ പാടിയെടാ വിപിനെ, എടാ ആൽവിനെ, എടാ എന്തെടാ നീ.
അയ്യോ, പറയ് സൗന്ദര്യത്തെ പറ്റി. എൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് എൻ്റെ ഭാര്യയാണ് എന്ന് പറയാൻ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു. പാവാവളെന്ന് ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ. എൻ്റെ ഭാര്യ എന്നെ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നൊരു ഭാര്യയാണ്. ഒരു അയാളുടെ പേര് അഞ്ജലി എന്നാണ്, സുധി എന്നാണ് ശരിക്കും പേര്. അഞ്ജലി എന്നാണ് വിളിക്കുന്നത്. വീട്ടിൽ കുട്ടു എന്ന് വിളിക്കും, ഞാനും കുട്ടു എന്ന് വിളിക്കും. അവളൊരു സിംഗറാണ്. ഇപ്പം എൻ്റെ വീട്ടിലില്ല, അയാളുടെ വീട്ടിലാണ്. ഞാൻ അവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. ഞാനിവിടെ കിളിമാനൂരും അയാളുടെ വീട് നെയ്യാറ്റിങ്ങര അരുവിയോട് എന്ന് പറയും, കുന്നത്തുകാൽ അരുവിയോട്. അവിടെയാണ്. നാളെ വേണം ഇനി അങ്ങോട്ട് പോകാം. എന്നെ കൂടി മൈൻഡ് ചെയ്യൂ. ഓ, മൈൻഡ് ചെയ്യുന്നുണ്ട്. ആയിഷ അറിയുന്ന ഫാമിലി ഫുള്ളുണ്ട്. ഫാമിലി ഫുള്ളുണ്ടല്ലോ. ഏത് ഫാമിലി? ഞാനിവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ. ഹായ് ബ്രോ. എ ടി ഹായ് ഡി എച്ച് ഐ എ ടി അതിഥി അടി കൊള്ളാം. അതിഥി ഹായ് ബ്രോ. അമ്മു അബ്രഹാം ഹായ്. സോങ് പാടി പാടി പാടി, സത്യമായിട്ടും പാടി. ലോക്ക്ഡൗൺ അപാരത പൊളി. നന്ദു ശിവാനന്ദ്, നന്ദു, താങ്ക് യു, താങ്ക് യു. ലോക്ക്ഡൗൺ അപാരത എന്ന് പറയുന്നത് പ്രീമിയർ പത്മിനി എന്ന് പറയുന്ന ഒരു വെബ് സീരീസിൻ്റെ ലോക്ക്ഡൗൺ അപാരത സ്പെഷ്യൽ ഒരു എപ്പിസോഡായിരുന്നു. നോബി മാർക്കോസ്, സിനിമാ താരം നോബി, ആസീസ് നെടുമങ്ങാട്, അഖിൽ കവലയൂർ, കുട്ടി അഖിൽ, ഞാൻ, സലിം മൈലക്കൽ, ഇങ്ങനെ 6 പേരായിരുന്നു അതിനകത്ത് ക്യാരക്ടർ ചെയ്തിരുന്നത്. നല്ല രസമായിട്ട് പോയായിരുന്നു അത്. അഭിലാഷേ, അഭിലാഷേ സൗണ്ട് എടാ ഉണ്ടോ? അശ്വതി കൃഷ്ണ, താങ്ക് യു, ആക്ടിങ് കൊള്ളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു. അല്ല, ഇപ്പോൾ ഇൻഡോർ ഷൂട്ടിംഗ് ഒന്നും നടക്കുന്നില്ല കേട്ടോ. ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ ആയ പിന്നെ ഇപ്പോൾ തിരുവനന്തപുരത്ത് ഫുള്ളായിട്ട് ട്രിപ്പിൾ ലോക്ക്ഡൗൺ വന്നു. നമ്മുടെ ലൊക്കേഷൻ ഭൂരിഭാഗവും ഭൂരിഭാഗമല്ല, മൊത്തത്തിൽ മൗനരാഗം ഷൂട്ട് നടക്കുന്നത് തിരുവനന്തപുരത്തിൻ്റെ പരിസര പ്രദേശങ്ങളിലും കോവളം പ്രദേശങ്ങളിലും ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഷൂട്ടിങ് വീണ്ടും പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട്. കുറച്ച് നാളും കൂടെ കഴിഞ്ഞിട്ട് വീണ്ടും തുടങ്ങാൻ സാധിക്കുകയുള്ളൂ. ചേച്ചി സേഫായിരിക്കുന്നു. അനുപമ സുഖമായിട്ടിരിക്കുന്നു, സേഫായിട്ടിരിക്കുന്നു. കലാകുടീരം, നമസ്കാരം. കലാകുടീരം, കലാകുടീരം എന്ന് പറയുന്നത് ഒരു എഫ് പി ഗ്രൂപ്പാണ്. അത് ഒരുപാട് ആർട്ടിസ്റ്റുകളെയും പ്രൊഫഷണൽ ട്രൂപ്പുകളെയും നാടക പ്രസ്ഥാനങ്ങളെയും ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ട്രൂപ്പാണ്. അതുമാത്രമല്ല, ഒരു പ്രൊഫഷണൽ പ്രോഗ്രാം ഏജൻസി കൂടിയാണ് കലാകുടീരം. എടാ, താങ്ക് യു. സുഖമായിട്ടിരിക്കുന്നു മാത്യൂസ്, സുഖമായിട്ടിരിക്കുന്നു. മുകേഷ് എടാ പോടാ, ഉണ്ണിക്കുട്ട, കൃഷ്ണേന്ദു ഹായ്, കൃഷ്ണേന്ദു, സുനയ സുരേന്ദ്രൻ, അല്ലല്ലോ അല്ലല്ലോ, ആ പൊളി പൊളി, താങ്ക് യു, ഹായ്. അൽവിനെ, ഐഷ അറീന, കൊള്ളാലോ. മിമിക്രി ജോസ്, മിമിക്രി ജോസാ. ദീപു ഡാൻസ്, ഡാൻസ് ക്ലബ്, ദീപു ഡാൻസ് ക്ലബ്, ഡി ഡാൻസ് ക്ലബ്. ഹായ് ദീപു, ഹായ്. ഇത് നമ്മുടെ ദീപു അല്ലേ, പരവൂരത്തെ ദീപു. എടാ ദീപു, നന്ദു, താങ്ക് യു, താങ്ക് യു, നന്ദു, താങ്ക് യു. ശിവനന്ദ, താങ്ക് യു ശിവനന്ദ, താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഞാൻ ചേട്ടനെ ഒരു സ്റ്റേജ് പ്രോഗ്രാം കണ്ടിരുന്നു. വിദ്യ ആണോ? എവിടെയായിരുന്നു കണ്ടിരുന്നത്? സ്റ്റേജ് ഷോ ചെയ്യാറുണ്ട് ഒത്തിരി. ഞാൻ സ്റ്റേജ് ഷോയിൽ നിന്നാണ് ശരിക്കും അഭിനയത്തിലോട്ട് വരുന്നത് പോലും. ആണ്, സ്റ്റേജിൽ നിന്ന് വന്ന ആളാണ്. ഇപ്പോഴും ഷോസ് ചെയ്യാറുണ്ട്. ഒത്തിരി ഷോ ഉണ്ടായിരുന്നു, എല്ലാം മുടങ്ങിപ്പോയി കോവിഡ് കാരണം. വിദ്യ, ഞാൻ ചേട്ടനെ ഒരു വിദ്യ. ശ്രുതി എം ടി കെ, ഇപ്പോൾ കുറേ ആയാലോ, ഒത്തിരി ആയി വന്നിട്ട്. ലോക്ക്ഡൗണിന് മുമ്പാണ് അവസാന എപ്പിസോഡും വന്നു പോയത്. അതിനുശേഷം പിന്നെ മൗണ്ടരാഗത്തിലേക്ക് വന്നിട്ടേ ഇല്ല. ഉടനെ വരും, തീർച്ചയായിട്ടും ഉടനെ വരും കേട്ടോ. ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറി ഷൂട്ടിംഗ് എല്ലാം പുനരാരംഭിച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ വരും കേട്ടോ. താങ്ക് യു ശ്രുതി. മാത്യൂസേ ഹെവി, ഓ താങ്ക് യു മാത്യൂസേ. ഷിറാസേ, ഷിറാസ് ബിൻ മുഹമ്മദ് റാഫിഖ്. ഷിറാസ് സുഖമായിട്ടിരിക്കുന്നോ? സുഖമാണ്, ഹായ്. സിനു, എന്നെ മനസ്സിലായി. സിനുവിനെ, സിനു ശ്രീഹരിനെ എനിക്ക് പെട്ടെന്ന് കത്തുന്നില്ല. ഡി പി കുഞ്ഞായിട്ടല്ലേ കാണാൻ പറ്റുള്ളൂ, അതുകൊണ്ട് കത്തുന്നില്ല. മെഡിക്കൽ കോളേജിന് അടുത്തുള്ള ഒരു ടെമ്പിൾ. വിദ്യ ഓണോ? ഓ, ശ്രീകാര്യത്ത്, ശ്രീകാര്യത്ത് അടുത്തെവിടെയാണെന്ന് തോന്നുന്നല്ലേ. വന്നിരുന്നു, വന്നിരുന്നു ഷോയ്ക്ക്, വന്നിരുന്നു. വിദ്യ, രാംദാസ് മഠത്തിൽ, നമസ്കാരം, നമസ്കാരം രാംദാസ് മഠത്തിൽ, നമസ്കാരം. ലത്തീഫ് ഹായ് ബ്രോ, ഹായ്. മൗണ്ടകം പൊളിയായിട്ടുണ്ട് ആക്ടിങ്. ആൽവിനെ, താങ്ക് യു ഡാ, താങ്ക് യു ഡാ. ആൽവിനെ മത്തെ, അനശ്വര സേഫാണ്. പുളിമാത്ത്, പുളിമാത്ത് എന്ന് പറയുന്നത് പുളിമാത്ത് എവിടെയാണെന്നാണോ, പുളിമാത്തിൽ എവിടെയാണെന്നാണോ എന്നാണ്. പുളിമാത്തിലാണെങ്കിൽ പുളിമാത്തെന്ന് റൈറ്റിലേക്ക് കുടിയേല എന്ന് പറയുന്ന സ്ഥലത്താണ്. പുളിമാത്ത് എന്ന് പറയുന്നത് കിളിമാനൂരിനും വെഞ്ഞാറമൂടിനും ഇടയ്ക്കാണ്. അനശ്വര സുനയ, സുനയ സോങ് ഞാൻ പാടിയായിരുന്നു, വന്നില്ലേ, പാടിയായിരുന്നു. നിസാം സിനിം, സ്റ്റിനു തോമസ്. അയ്യോ, സ്റ്റിനു തോമസിന് വരാത്ത ഹായ് എൻ്റെ ഉണ്ടോ? സ്റ്റിനു തോമസേ ഹായ്. സൗണ്ട് കുറവ്, ഷിറാസ് കൂട്ടാം, സൗണ്ട് കൂട്ടാം. ശ്രീജ പി സി ഹായ്. അണ്ണ വിജി ചമ്മ, അടാ അട പോട ചെറുക്ക, ഈടെ ചെറുക്കന്മാരെ. സുനയ ഹായ്, സുനയ. ശ്രീജ ഹായ്, സ്റ്റിനു തോമസ്. ശ്രുതി, അപർണ രാജൻ, താങ്ക് യു. അപർണ സെൽഫി മലയാളി, ആ സെലി മലയിൽ ഞാൻ കണ്ടു. സെലി മലയിൽ എന്നുള്ള പേര് ഒറ്റയടിക്ക് വായിച്ചപ്പോഴത്തേക്കേ സെൽഫി മലയാളി എന്ന് തോന്നി.
ഉണ്ട് കുറച്ചുണ്ട് കുറച്ചുണ്ട് കുറച്ചുണ്ട്. താങ്ക് യു ശ്രുതി, താങ്ക് യു ശ്രുതി. ദീപ, ദീപ, ഇത് ആരാണ്? ദീപ, എൻ്റെ പേര് അരുൺ. ദീപ വി ബാബു, ഇതാരാണ്? എൻ്റെ പേര് അരുൺ എന്നാണ്. ഞാൻ മൗണ്ടാകം എന്ന് പറഞ്ഞിട്ട് ഏഷ്യാനെറ്റിനകത്ത് പോകുന്ന ഒരു സീരിയലിൽ അഭിനയിക്കുന്ന ഒരാളാണ് ശ്രുതി. താങ്ക് യു ശ്രുതി. ദീപ മൗണ്ടാകത്തിൽ അഭിനയിക്കുന്ന ഒരാളാണ്. ഹായ് അനുപമ, താങ്ക് യു. അഷ്ഫക്, അഷ്പു, ഹായ് അഷ്ഫക്. അനുപമ ചേട്ടാ, ഓ എന്തോ എന്തോ. ലിജേഷ്, ഒ വി കുഞ്ചു, ഇതാര? എൻ്റെ പേര് അരുൺ എന്നാണ്. ലിജേഷ് വീട് കിളിമാനൂരാണ്. ഞാൻ ഏഷ്യാനെറ്റിലെ മൗനരാഗം എന്ന് പറയുന്ന ഒരു സീരിയലിൽ അഭിനയിക്കുന്ന ഒരാളാണ്. സുഖമാണ് രമ്യ, സുഖമാണ് രമ്യ. ഓയ്യോ, ആദ്യമായിട്ട് സെയ്താലി ആ ഒരു കമൻറ്റ് പറഞ്ഞു നന്നായിട്ട് പാടി പോകുന്നു. താങ്ക് യു. എന്നെ പോലെ പാടാൻ അറിയാത്തവരെ പോലും പ്രോത്സാഹിപ്പിക്കുന്ന സെയ്താലിയുടെ വലിയ മനസ്സിന് വളരെ നന്ദി സെയ്താലി, താങ്ക് യു. അയ്യോ, എൻ്റെ ഭാര്യ പറഞ്ഞു കേട്ടോ ഞാൻ പഠിപ്പിച്ച പോലെ പാടുമെന്ന് പറഞ്ഞു. ഇത് പറ്റുന്നില്ല കുട്ടു, നീ പാടുന്ന ആളല്ലേ, എന്നെ കൊണ്ട് എങ്ങനെ പറ്റും? ഓ ഓ ചേട്ടാ, താങ്ക് യു ചേട്ടാ. ശരത് ചേട്ടാ, കൊള്ള. ആ ഐഷ, ആറ് ഐഷ, താങ്ക് യു ഐഷ, താങ്ക് യു ഐഷ. രാംദാസ്, ഞാനിപ്പോൾ കിളിമാനൂരാണ്. കിളിമാനൂർ പുളിമാത്തുള്ള എൻ്റെ വീടിനടുത്താണ് ഉള്ളത്. ഞാൻ ഒരു ചെറിയൊരു വെബ് സീരീസിൻ്റെ ഒരു ഷൂട്ടുണ്ടായിരുന്നു, അത് കാരണം ഞാൻ നെയ്യാറ്റിൻകരയിൽ നിന്ന് ഇന്നലെ ഇങ്ങോട്ട് വന്നു. നാളെ തിരിച്ചു പോകും. പോകാൻ പറ്റിയാൽ പോകും, പോകാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ പോകും, ഇല്ലെങ്കിൽ പോകാൻ പറ്റത്തില്ല. ഇവിടെ ഒന്ന് രണ്ട് കണ്ടെയ്ൻമെൻറ് സ്റ്റോളുകൾ താണ്ടി വേണം വീട്ടിലേക്ക് പോകാം, അങ്ങനെയുള്ള കുഴപ്പമുണ്ട്. മനു, ഓ ഓ മനു, സുനയ സുരേന്ദ്രൻ, താങ്ക് യു. ലീന, പാട്ടിനേക്കാൾ നല്ലത് ആക്ടിംഗ് ആണ്. സന്തോഷം, സന്തോഷം. അഭിനയിക്കുക എന്നുള്ളതാണ്, അഭിനയത്തിലൂടെ തന്നെ മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് ആഗ്രഹവും ലക്ഷ്യമൊക്കെ. താങ്ക് യു സീതാലി. സുനയ സുരേന്ദ്രൻ, ഹായ് സുനയ, ഹായ് സുനയ, നൈസ് വോയ്സ്. അയ്യോ സന്തോഷം, സന്തോഷം, താങ്ക് യു നന്ദു, ഹായ് നന്ദു. ലീന, ശ്വേതാ ശിവൻ, ചേട്ടാ വന്നിട്ടുണ്ട്, ചേട്ടാ കണ്ണൂർ വന്നിട്ടുണ്ട്, കണ്ണൂർ ഒത്തിരി വന്നിട്ടുണ്ട്, കണ്ണൂരിൻ്റെ പല ഭാഗങ്ങളിലും വന്നിട്ടുണ്ട്. സ്റ്റേജ് ഷോയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊക്കെ ഒത്തിരി സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട് കണ്ണൂരിൽ. സ്വപ്ന, ഹായ് സ്വപ്ന. ഗ്രേസ്, ഹൗ ആർ യു? ആണ് ഗ്രേസ്, ഇപ്പു സുഖമായിട്ടിരിക്കുന്നു, സുഖമായിട്ടിരിക്കുന്നു. ശ്രുതി ചേർന്നില്ല എങ്കിലും ഞാൻ ഒരു 8.5 കട്ടയ്ക്ക് അടുത്ത ഒരു പിടി പിടിക്കുന്നുണ്ട് അടുത്ത ലൈവിൽ. കൽബേ പൊളിച്ചു, ലത്തീഫേ താങ്ക് യൂടാ, താങ്ക് യൂടാ. സൂര്യാണൻ, അയ്യോ സൂര്യാണൻ, സൂര്യാണൻ ഉയരാണ്, സൂര്യാണൻ, സൂര്യാണൻ ഭയങ്കര ഇഷ്ടമാണ്, സൂര്യാണനെ വലിയ ഇഷ്ടമാണ്. സൂര്യ വിജയണ്ണനെ ഇഷ്ടമാണ് എന്നുള്ളത് അത് അങ്ങനെ ഞാൻ പറഞ്ഞതല്ല, ഞാൻ വിജയണ്ണൻ്റെ കടുത്ത ആരാധകനാണ്. സൂര്യാണനെ ഇഷ്ടമാണ്, വിക്രം സാറിനെ ഇഷ്ടമാണ്, ധനുഷ് സാറിനെ ഇഷ്ടമാണ്, എല്ലാവരെയും ഇഷ്ടമാണ്. അജിത്ത് തലയെ ഇഷ്ടമാണ്, വിജയ് സേതുപതി ഇഷ്ടമാണ്, ഒത്തിരി പേരെ ഇഷ്ടമാണ്. പക്ഷേ ഒരു നമുക്കൊരു കാണണം ഒന്ന്, ഒരു ഒരു നമുക്ക് കാണണമെന്ന് ഒന്ന് കെട്ടിപ്പിടിക്കണമെന്ന്, ഒരു ഫോട്ടോ എടുക്കണമെന്ന് എല്ലാവരെയും ആഗ്രഹമാണ്. എങ്കിൽ പോലും ആ ആഗ്രഹത്തിന് കൂടുതലുള്ളത് എനിക്ക് ഏറ്റവും ഇഷ്ടം വിജയ് സാറിനും മോഹൻലാൽ സാറിനെയാണ്. ഇവർ രണ്ടുപേരെയും ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല, ബാക്കിയുള്ള ഒട്ട് കുറേ പേരെയൊക്കെ കണ്ടിട്ടുണ്ട്, തമിഴിലല്ല മലയാളത്തിൽ കുറേ പേരെയൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്നുവരെ മോഹൻലാൽ സാറിനെ കാണാൻ പറ്റിയിട്ടില്ല. ഭയങ്കര ഒരു ആഗ്രഹമാണ് മോഹൻലാൽ സാറിനെ കാണണം, വിജയ് സാറിനെ കാണണം. ബാക്കി എല്ലാവരും ഇഷ്ടം തന്നെയാണ്, പ്രത്യേകിച്ച് സൂര്യ സാറിന് ഇഷ്ടമാണ്, ഇഷ്ടമാണ് അഭിജിത്ത്. അഞ്ജു, ഹായ് അനുപമ, താങ്ക് യു അനുപമ, താങ്ക് യു അനുപമ. റജി, താങ്ക് യു റജി, താങ്ക് യു റജി, നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. ഹായ് മോനെ, ഒരു ചാൻസ് കൊടുക്കുമോ? നന്നായി അഭിനയിക്കും, പാടും. എൻജിനീയറിംഗ് കഴിഞ്ഞു പ്ലീസ്. ഇപ്പോൾ കൊറോണയായി വീട്ടിലുണ്ട്. ശിലാകുമാരി ഗോപ, മോന് അല്ലേ, മോന് വേണ്ടിയിട്ടല്ലേ നമുക്ക്. ഞാൻ അറിയാമല്ലോ, നമ്മളൊക്കെ വന്നു തുടങ്ങിയ ആൾക്കാരാണ്. നമുക്കൊരു എനിക്ക് എപ്പോഴെങ്കിലും ഒരു പേര് അല്ലെങ്കിൽ എടുത്ത് പറയാൻ പറ്റുന്ന ഇങ്ങനെ ഒരാളുണ്ട് എന്ന് പറയാൻ പറ്റുന്ന ഒരു വേദി വരുമ്പോഴത്തേനും തീർച്ചയായിട്ടും ഞാൻ പറയാം. അല്ലാതെ ഞാൻ ഉറപ്പ് പറയുന്നില്ല, കാര്യം നമ്മളൊക്കെ തുടക്കക്കാരാണ്, നമ്മൾ തന്നെ സ്ട്രഗിളിലാണ്. അപ്പോൾ ഒരാൾക്ക് ഒരു അവസരം കണ്ടെത്തിക്കുക എന്നുള്ളത് എന്നെപ്പോലെ ഒരാളിനെ സംബന്ധിച്ചിടത്തോളം വളരെ പണിപ്പെട്ട പരിപാടിയാണ്. കഴിവിൻ്റെ പരമാവധി ഞാൻ ശ്രമിക്കാം, സത്യസന്ധമായിട്ട് പറയാം. ഉണ്ട് മനോജ്, ഇവിടെ ഉണ്ട്, ഇവിടെ തന്നെ ഉണ്ട്, ഇവിടെ തന്നെ ഉണ്ട്, നാട്ടിലുണ്ട്. സൗണ്ടില്ല രമ്യ, സൗണ്ടുണ്ട്. കൊല്ലംകാർക്ക്, അയ്യോ കൊല്ലംകാർക്ക്, അൽവിൻ ജോൺ കൊല്ലം. ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു സിനിമയുടെ ചിത്രീകരണം ഈ ഒരു 4-5 ദിവസം മുമ്പ് പൂർത്തിയായി. അത് കൊല്ലത്ത്, പൂർണ്ണമായിട്ടും കൊല്ലത്ത് ചിത്രീകരിച്ച ചിത്രമാണ്. സുന്ദരി എന്നാണ് ആ ചിത്രത്തിൻ്റെ പേര്. അത് തിയേറ്ററുകളിൽ വരികയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓൺലൈൻ ചാനലുകൾ വഴി വരികയാണെങ്കിൽ പോലും എല്ലാവരും കഴിവിൻ്റെ പരമാവധി കാണണം, സപ്പോർട്ട് ചെയ്യണം. ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്ന സിനിമയാണ് സുന്ദരി എന്നാണ് പേര്. പൂർണ്ണമായിട്ടും കൊല്ലത്താണ് ആ ചിത്രം ചിത്രീകരിച്ചത്. അതുകൊണ്ട് കൊല്ലംകാർക്കുള്ള സ്നേഹവും കൊല്ലംകാർക്കുള്ള ഹായ്. ചേച്ചിയുടെ അന്വേഷണം പറയാം അനുപമ, തീർച്ചയായിട്ടും പറയാം കേട്ടോ. താങ്ക് യു അനുപമ. അഞ്ജലി, അഞ്ജലി മുഖാംബി ഇവിടെ തന്നെ ഉണ്ട്, പോയിട്ടില്ല.
ഒന്നും കേൾക്കുന്നില്ല. അയ്യോ എൻ്റെ അമ്മോ, എന്ത് ചെയ്യാനാന്ന് പറ. ഇനി കേൾക്കാൻ പറ്റുന്നു സൗണ്ട്? ഓ അൽവിനെ, സൗണ്ട് പ്രശ്നമുണ്ടല്ലോ. അപ്പം മൊബൈൽ ഞാനിങ്ങനെ അടുത്തോട്ട് പിടിക്കേണ്ടി വരും. ഓക്കെ. മേഘന മൽഹാർ, ഹായ് മേഘന. സന്തോഷ്, ഹായ്. സമീർ ഷാ, പുനലൂർ ഓണഫെസ്റ്റ്. പിന്നെ പുനലൂർ ഓണഫെസ്റ്റ് ഓർമ്മയില്ല. ഞാനൊരു പ്രജി ഓഫ്സെറ്റ് ഫ്ലെക്സ് പ്രിൻറ്റിങ്. ആ പ്രജിൽ, അറിയാം അറിയാം അറിയാം. പുനലൂർ ഓണഫെസ്റ്റിൽ ഞാൻ ഏകദേശം ഒരു 4-5 ദിവസത്തോളം അവിടെ ഉണ്ടായിരുന്നു. എൻ്റെ ചേച്ചി ചെയ്യുന്ന, ഉമാ നായർ, വാനമ്പാടി സീരിയലിൽ ഉമാ നായർ ചെയ്യുന്ന ഒരു ഇവൻറ്റ് മാനേജ്മെൻറ്റ് ടീമുണ്ട്, ഫാസിയാമോ ഇവൻറ്റ്സ്. അവരാണ് ആ പുനലൂർ ഓണഫെസ്റ്റ് കണ്ടക്ട് ചെയ്തത് മുനിസിപ്പൽ ഗ്രൗണ്ടിൽ. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ 4-5 പ്രാവശ്യം അവിടെ വന്നിരുന്നു ഷോസ് ചെയ്യാനും കോർഡിനേറ്റ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട്. ശ്രാവൺ അളിയൻ, ഓ സന്തു, ശ്രാവൺ സുഖമായിട്ടിരിക്കുന്നു. അവൻ വീട്ടിലുണ്ട്, അവൻ പ്രാക്ടീസൊക്കെ ആയിട്ട് വീട്ടിലുണ്ട്. അളിയൻ, അളിയൻ്റെ ഫ്രണ്ടാണ്. അളിയൻ മൃദംഗിസ്റ്റാണ്. വീട്ടിലുണ്ട്, വീട്ടിലുണ്ട്. ഷമീർ, ഹായ്, സുഖമാണ്. ചേച്ചിക്ക് സുഖമാണ്. അൽവിനെ, ചേച്ചിക്ക് സുഖമായിട്ടിരിക്കുന്നു. സിനിമയിൽ രാംദാസ് സാർ, രാംദാസ് ഭായി, ഞാൻ സിനിമയിൽ അഭിനയിച്ചു. ആദ്യത്തെ സിനിമ ഉടൻ വരും. ഈ തിയേറ്ററിൻ്റെ പ്രശ്നങ്ങൾ ഇപ്പോഴത്തെ നിലവിലുള്ള സാഹചര്യങ്ങളെല്ലാം മാറി പഴയതുപോലെയൊക്കെ ആകുമ്പോഴത്തേനും സിനിമ ചിത്രീകരണം പൂർത്തിയായിട്ടുണ്ട്. ഇനി പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളെ ഉള്ളൂ. വരുന്നുണ്ട് സിനിമ, വരുന്നുണ്ട്. അരവിന്ദ്, അരവിന്ദ് ഹായ്. അവനെ, അവനെ അറിയും, അവൻ വീട്ടിലുണ്ട്, സുഖമായിരിക്കുന്നു. ആ എൻ്റെ വൈഫാണ് പറഞ്ഞത്, അവനെ അറിയോ, അവൻ വീട്ടിലുണ്ട്, സുഖമായിട്ടിരിക്കുന്നു. കുഞ്ഞ് എൻ്റെ അളിയനെക്കുറിച്ച്, ശ്രാവൺ മൃദംഗിസ്റ്റാണ്, അവനെക്കുറിച്ച് ചോദിച്ചത്. അരവിന്ദ് സുഖമായിട്ടിരിക്കുന്നടാ, സുഖമായിട്ടിരിക്കുന്നടാ. വിഷ്ണു, ഹായ് വിഷ്ണു. ഒരു മലയാള സോങ് ഡെഡിക്കേറ്റ് ചെയ്യും, മലയാള സോങ്. എടാ എടാ ആൽവിനെ, നീ മെനക്കെട്ട് വന്നിരിക്കുകയാണല്ലോടാ, നീ എന്നെ കൊണ്ട് പാടിക്കാൻ വേണ്ടിയിട്ട്. ആ ഞാൻ പാടാം, പാടാം, പാടാം ആൽവിനെ. സുനയ സുരേന്ദ്രൻ, ഹായ് സുനയ. എൻ്റെ നെയിം പറഞ്ഞു തന്നു, അതിലിപ്പോൾ എന്താ ഇത്ര അത്ഭുതപ്പെടാനായിട്ട്? ഉറപ്പായിട്ടും പറയുമല്ലോ. സന്തോഷം സുനയ. സൂര്യയുടെ വോയിസോ? ബിപിൻ വേണാച്ചി. എടാ സൂര്യയുടെ വോയിസ് ചെയ്യണം അല്ലേ? ശരി, നേരത്തെ ആരാ ചോദിക്കുകയും ചെയ്തു, സൂര്യ ഇഷ്ടമല്ലേ എന്ന് ചോദിക്കുകയും ചെയ്തു. സൂര്യയുടെ വോയിസ് ചെയ്യാം. സൂര്യയുടെ വോയിസ് എന്ന് പറയുന്നത്, സൂര്യ ഒരു, ഞാൻ അതിനെക്കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമേ. സൂര്യ ഒരു പൊതു പരിപാടി, അതായത് ഒരു ഓഡിയോ റിലീസ് ലോഞ്ച്, അല്ലെങ്കിൽ ഒരു സിനിമയുടെ 100-ാം ദിവസം ആഘോഷം, ഇതുപോലൊരു വലിയൊരു ഫംഗ്ഷൻ. അപ്പം നിറയെ സ്റ്റാർസ് എല്ലാം ഇരിപ്പുണ്ട്. തമിഴ് സിനിമ ഇൻഡസ്ട്രി ഏകദേശം 1/3 ഭാഗത്തോളം ആ വേദിയിൽ ഇരിപ്പുണ്ട്. ആ വേദിയിലേക്ക് ഫ്ലോർ വലിയൊരു ഭയങ്കരമായിട്ടുള്ള ഒരു കൂറ്റൻ പടുകൂറ്റൻ സെറ്റോട് കൂടിയിട്ടുള്ള ഭയങ്കര ഒരു ഫ്ലോറാണ്. ആ ഫ്ലോറിൽ നിന്നുകൊണ്ട്, ആ ഫ്ലോർ വലിയ കളർഫുള്ളായിട്ടുള്ള ഫ്ലോർ, ആ ഫ്ലോറിൽ നിന്നുകൊണ്ട് ആ പ്രോഗ്രാം അവതരിപ്പിക്കുന്ന ആങ്കർ പറയുകയാണ്, അടുത്തതായിട്ട് വേദിയിലേക്ക് ക്ഷണിക്കുന്നു, ലെസ് വെൽക്കം സൂര്യ എന്ന് പറയുന്ന ഫ്രണ്ട് റോയിൽ ഇരുന്നുകൊണ്ട് ഇടിച്ച് കുത്തി ഫുൾ പവറിൽ നല്ല സുന്ദര കുട്ടപ്പനായിട്ട് നല്ല പവറിൽ ഓടി സ്റ്റേജിലേക്ക് കയറി വന്നിട്ട് പുള്ളി മൈക്ക് ആ ആങ്കറെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഇങ്ങനെ പറയും, അനവർക്ക് വടക്ക് ഡാവുക്ക് സൂര്യ ഉണ്മയിലെ ഉറപ്പ് സന്തോഷമാർക്ക് ഇപ്പൊ ഒരു വിഴാവുള്ള കളത്ത് കിട്ടിക്കിടത്തില്ല പൊതു ആക്സിലെ പാത്തിക്കുന്ന ഒരു പടത്തോടെ വെറ്റി അപ്പിടിക്കുന്ന നമ്പ ഫാൻസ് കേളത്തേക്ക് மிகப்பெரிய படங்களெல்லாம் வெற்றிகரமாக ஓடிக்கிட்டு இருக்கு. அதனால அனைவருக்கு நன்றி சொல்ல கடமைப்பட்டிருக்க. நன்றி, வணக்கம், பபாய். இங்கே ஆயிருக்கும் பரையிறது. தேங்க்யூ சுனையா. ஆ சுனையா விவினே அது பண்ணு. நந்து, ஞான் ஷ்ராவன் சேட்டன் அளி. ஷ்ராவன் சேட்டன் அளியனோ? நந்து சிவானந்த். ஓ அது சரி. நந்து தக்கலையில் நந்து ஆனோ? தக்கலையில் நந்து ஆனோ? തക്കളയിലാണ് എൻ്റെ അളിയൻ കല്യാണം കഴിക്കാൻ പോകുന്നത്. തക്കളയിൽ നിന്നാണ് അവൻ്റെ കല്യാണം. ശരിക്കും 4-ാം തീയതി പ്ലാൻ ചെയ്ത് ലെറ്റർ പഠിച്ച് ചെറിയ തോതിൽ കല്യാണക്ഷണം വിളിയൊക്കെ തുടങ്ങിയതായിരുന്നു. അപ്പോഴാണ് ലോക്ക്ഡൗൺ വന്നത്. അതിനുശേഷം അവൻ്റെ കല്യാണം പോസ്റ്റ്പോൺ ചെയ്തു. ചേട്ട ഒരു പാട്ടും കൂടെ. ഓ തരാടാ, പാടാടാ. നന്ദു ശിവൻ എന്നാണ്. ആ അതെ നന്ദു, ഒരു പാട്ടും കൂടി പാടാം. ആ പാടാടാ, പാടാടാ. ഇവന്മാരെല്ലാവരും കൂടിയേ, ഇവന്മാരെല്ലാവരും കൂടി അവിടെ ഇരുന്നുകൊണ്ട് എനിക്കിട്ട് കമൻ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നെ കൊണ്ട് പാട്ട് പാടിക്കുന്നു, മിമിക്രി പറയിപ്പിക്കുന്നു. കിരൺ, കിരൺ ലാലേട്ടൻ. അയ്യോ, തെക്കുതോട്. കിരൺ ലാലേട്ടൻ തെക്കുതോട്. ലാലേട്ടൻ കടുത്ത ആരാധകനാണെന്ന് തോന്നുന്നു. ജാസ്മിൻ, ഹാ ജാസ്മിൻ. രമ്യ, അനാമിക, കിരൺ ലാലേട്ടൻ. ആ എവിടെ ഉണ്ട്? വീട്ടിലുണ്ട്, വീട്ടിലുണ്ട്, വീട്ടിനടുത്തുണ്ട്. രേവതി, രജിത, ഹായ്, ഹായ്. അർജുൻ, ഹായ് അർജുൻ. സൂര്യയുടെ വോയിസ് ഫാൻസ് വെയിറ്റിംഗ്. സൂര്യയുടെ വോയിസ് പറഞ്ഞു. ഹായ് അരുൺ ചേട്ടാ, ഹായ് കിരണേ, കിരണേ ഹായടാ. കിരൺ, കിരൺ സന്തോഷ്, കാവുംപള്ളി. കൊറോണ കാലം ശോകം പറയൂ. ഓർമ്മയുണ്ടോളി? ആ ഉണ്ട്, 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 ഉണ്ട്. ചേട്ടാ ഈ കഴുത്തിട്ട് ആ സ്വർണ്ണച്ചി. ആ നേരത്തെ മറ്റേ ആളെ ജിപ്പിൽ കുടുങ്ങിയ ആളെയും വന്നു. ഹായ് പുള്ളിമാത്തിൻ്റെ സ്വന്തം. ആ വിമൽ, വിമൽ അടാ വിമലേ, ഹായടാ. മറ്റേ അതൊന്ന് വായിച്ചിട്ട്. ചേട്ടായി കഴുത്തിലിട്ട ആ സ്വർണ്ണ ചെയിനിൻ്റെ തിളക്കം എൻ്റെ മിഴികളെ അമ്പരപ്പിക്കുന്നു. എത്ര പവനുണ്ട്? എടാ ഈ കൊറോണയായിട്ട് ആരെങ്കിലും സ്വർണ്ണം ഇട്ടുകൊണ്ട് നടക്കൂടാ. ഉള്ളതെല്ലാം പണയാം, കല്യാണ മോതിരം പണയാം,
പിന്നെ കഴുത്ത് വെറുതെ കിടക്കുന്ന കാണുമ്പോഴത്തേക്ക് എനിക്കൊരു സങ്കടം. അത് ഇത് 250 രൂപയുടെ കേസേ ഉള്ളു. വന്നാൽ ഞാൻ എൻ്റെ ഞാൻ കഷ്ടപ്പെട്ട പൈസ കൊണ്ട് ഞാൻ വാങ്ങിത്തരാം. ചുക്കുമണി ജിബിൽ കുടുങ്ങി മരിച്ചവനെ ഞാൻ വാങ്ങിത്തരാം. ഹായ് എടാ വിമലേ, ഹായ് എടാ. നീ ഇതു വിളിക്കുന്നുണ്ട്. എൻ്റെ റിംഗ് ടോൺ ഇതാണ്. നൈസ്, താങ്ക് യു. സൂര്യ അല്ല, ഇത് ഏഷ്യാനെറ്റിലാണ് സംസാരിക്കുന്നത്. ജസ്റ്റ് സൂര്യ അല്ല, ഇത് ഏഷ്യാനെറ്റിലാണ് സംസാരിക്കുന്നത്. അബിൻ എടാ, ആണടാ ഏഷ്യാനെയാണ്. നീതു ഷാജി, നീതു ഹായ്. നീതു, നീതു എൻ്റെ ഫ്രണ്ടാണ് നീതു. ആ ഇവ ഒരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ അത് തന്നെ ഇങ്ങനെ റിപ്പീറ്റ് അടിച്ച് ചുക്കുമണി ഇട്ടുകൊണ്ടിരിക്കും. ചുക്കുമണി ലവ് യു, താങ്ക് യു. ആ അത് തന്നെ പിന്നെ വന്നോണ്ടിരിക്കുക. അപ്പോഴത്തേക്ക് ശ്രദ്ധ പെട്ടെന്ന് വരും കേട്ടോ. അതൊരു വലിയൊരു ഐഡിയയാണ്. ഒരു മെസ്സേജ് തന്നെ കണ്ടിന്യൂസ് ഇങ്ങനെ വലിയ വലിയ ഇട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ആരായാലും ശ്രദ്ധിക്കും. ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ ശ്രദ്ധിക്കും, ഞാനും ശ്രദ്ധിക്കും. അത് നൈസ് മൂവ് ആണ്, പവർ പ്ലേ, അടിപൊളി. അബിൻ റഷീദ് നാല് പോ, അബിൻ നാല് പോ. നീതുവിന് പിന്നെന്താ ഹായ് തരാത്ത? നീതു എൻ്റെ വലിയ സുഹൃത്താണ്. അബിൻ അഞ്ച് പോ. അബിനെ ചേട്ടായി പ്ലേസ് എവിടെ? എടാ കിളിമാനൂര്, കിളിമാനൂര് പുളിമാത്ത്. നീ തങ്കപ്പനല്ലടാ, പൊന്നപ്പനാടാ പൊന്നപ്പൻ. അബിനെ രേവതി രഞ്ജിത എന്തു പറ്റി? ഒരു ശോകമൂക ഭാവമാണ് രേവതി കാണിക്കുന്നത്. എന്തു പറ്റി? സുഖമാണ്, മിനി സുഖമാണ്, സുഖമാണ്. ബിബിൻസ് അരുവ അരു അരുവിക്കുഴി, ബിബിൻസ് ബിബിൻസ് അരുവിക്കുഴി. ആയി സൂര്യ വിളിച്ചു. താങ്ക് യു എടാ വിമലേ, താങ്ക് യു എടാ. കള്ളം പറയില്ലേ, അത് സ്വർണ്ണ ചെയിനല്ലേ, ഞാനിട്ട ചെയിനല്ലേ. ഇത് എൻ്റെ ഭാര്യ വാങ്ങിച്ചു തന്ന മാലയാണേ, അതുകൊണ്ട് തന്നെയാണ് അവൾ പറയുന്നത്. എടി ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊണ്ടടി, ഇവളതിൻ്റെ ഇടയിൽ വന്നിട്ട് ആണ്. ഇതെൻ്റെ ഭാര്യ വാങ്ങിച്ച് ഗിഫ്റ്റ് തന്ന മാലയാണ്. അതിൻ്റെ അഭിമാനത്തിൽ മനഃപൂർവ്വം ഇങ്ങനെ ഇട്ടതല്ല, ഞാൻ എപ്പോഴും ഇങ്ങനെ ബട്ടൺസ് തുറന്നിടും, അബദ്ധവശാൽ അത് കണ്ടുപോയതാണ്. ക്ഷമിക്കൂ സഹോദരി, പ്ലീസ്. ചേട്ടാ ഈ ലുക്കിൻ്റെ സീക്രട്ട് അട്ടി ജിൻജിന്നാക്കണി ഇവിടാ. നന്മയുള്ള ലോകമേ ആട്ടോ. അത് ബാക്കിൽ കയറ്റി ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതുമായിട്ട് ഒരിട്ട് ഒരു ഇടക്ക് ഇട്ട് കഴിഞ്ഞാൽ ടിക്ടോക്കൊക്കെ വേണമായിരുന്നു. ടിക്ടോക്ക് പോയതൊരു വലിയ സങ്കടമായി പോയില്ലേ? ഞാനൊക്കെ ഒന്ന് ക്ലിക്കായി വരായിരുന്നു ടിക്ടോക്കിനകത്ത്. യോഗമില്ല അമ്മണിയെ, പായ അങ്ങോട്ട് മടക്കിയാളേ. മൗൻരാഗത്തിൽ എപ്പോഴാ? ഉറപ്പായിട്ടും അടുത്ത ഷെഡ്യൂളിലോട്ട് നന്ദു വരുന്നുണ്ട്, അടുത്ത ഷെഡ്യൂളിലോട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ പ്രശ്നങ്ങളൊക്കെ ആയത് കാരണം നമ്മുടെ സീരിയലിൽ ശരിക്കും ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ട് ഒരു ഷെഡ്യൂൾ കഴിഞ്ഞായിരുന്നു. ആ ഷെഡ്യൂളിൽ ശരിക്കും നമ്മുടെ സീരിയലിൽ അഭിനയിക്കുന്ന 4 പേര് അന്യസംസ്ഥാന തൊഴിലാളികളാണ്. 3 പേര് തമിഴ്നാട്ടിൽ നിന്നും, ഒരാൾ ബാംഗ്ലൂരിൽ നിന്നുമാണ് ഉള്ളത്. അപ്പോൾ അവരെല്ലാം ഈ സീരിയലിൻ്റെ ഷൂട്ടിന് വേണ്ടിയിട്ട് അവരുടെ കുടുംബവും അവരുടെ കാര്യങ്ങളൊക്കെ വിട്ടിട്ട് നാട്ടിൽ നമ്മുടെ തിരുവനന്തപുരത്ത് വന്ന് 12 ദിവസം 14 ദിവസം ക്വാറന്റൈനിലിരിക്കുകയായിരുന്നു. ഷൂട്ടിങ്ങിന് മുന്നേ 14 ദിവസം മുന്നേ വന്ന് ക്വാറന്റൈനിലിരുന്ന് അവരെല്ലാം ക്ലിയർ ചെയ്തിട്ടാണ് ഒരു ഷെഡ്യൂൾ സ്റ്റാർട്ട് ചെയ്തത്. അതും വളരെ തുച്ഛമായിട്ടുള്ള ആർട്ടിസ്റ്റുകളെയും വളരെ തുച്ഛമായിട്ടുള്ള ടെക്നീഷ്യന്മാരെയും വെച്ചുകൊണ്ട് എല്ലാ ലീഗൽ കാര്യങ്ങളെല്ലാം പാലിച്ചുകൊണ്ടും പ്രിക്കോഷനൊക്കെ എടുത്തുകൊണ്ടുമൊക്കെയാണ് ആ ഷൂട്ട് മുന്നോട്ട് പോയത്. അങ്ങനെ ഒരു ഷെഡ്യൂൾ കഴിഞ്ഞു. അപ്പോൾ കൂടുതൽ പ്രയോറിറ്റി ഇത്രയും ദൂരത്തുള്ള ആർട്ടിസ്റ്റുകാരായിരുന്നു. അത് കാരണം ഞങ്ങളുടെ പോർഷൻ വന്നിട്ടില്ല. ഇനി വരുന്ന ഷെഡ്യൂളിൽ ഞങ്ങളുണ്ടാവും. കണവാൻ, ആ ഹാ കണവൻ, ആ കണവൻ ഹായ്. മൗണ്ടാകത്തിൽ ഇപ്പം വരുന്നു വരുന്നു വരുന്നു. വീട്ടിലിരിക്കാൻ സ്ഥലത്തിൽ കൊണ്ട് ആണ് വണ്ടിയിൽ. അയ്യോ ജിതിനെ അല്ല, സത്യമായിട്ടും അല്ല, ഞാൻ വീട്ടിലോട്ട് പോകാനുള്ള സമയം കിട്ടാത്തത് കൊണ്ടാണ് വണ്ടിക്കകത്ത് അയപ്പോയത്. കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേക്ക് വീട്ടിലോട്ട് പോകും. മനഃപൂർവ്വം വണ്ടിക്കകത്ത് കയറി ഇരുന്നതല്ല, വീട്ടിൽ സ്ഥലമുണ്ട്, കുറച്ച് കഴിയിട്ട് അങ്ങോട്ട് പോകാൻ പറ്റും. അതുകൊണ്ടാണ് വിറന്നു കൊണ്ടല്ല, പുറത്തായിപ്പോയി. അതാ അതുകൊണ്ട് സമയത്തിന് ലൈവ് വരെയും വേണമല്ലോ. ഞാൻ വീട്ടിൽ പോയി കുളിച്ച് കുട്ടപ്പനായിട്ട് വേറെ കളർ ഷർട്ടൊക്കെ ഇട്ടിട്ട് ലൈവിൽ വരുമ്പോഴത്തേക്കും നിങ്ങളെല്ലാം നിങ്ങളെ പാടിന് പോവുകയും ചെയ്യും, 8 മണി എന്നുള്ള സമയം കഴിയുകയും ചെയ്യും. അതുകൊണ്ട് പെട്ടെന്ന് വണ്ടിക്കകത്ത് കയറി ഇരുന്ന് ലൈവിൽ വന്നേ. കേട്ടോ ജിതിനെ. ഷീല മിനി സഗരൻ സുഖം, മിനി സഗരൻ സുഖമാണ്. ഷീല ആർ കെ മേനോൻ ഹായ്. ഷീല ഹായ്. അശ്വതി ജ്വൽ ജോബിൻ ഈസ് വാച്ചിങ് ഹായ് അശ്വതി. ബ്രൈറ്റ് ദം ഓൺ ക്യാമറ ഡോക്ടർ ആകാശ് ആർനാഥ്. ആകാശ് ഹായ്. അനു സുഖമായിട്ടിരിക്കുന്നു. ആകാശ് എൻ്റെ ഫ്രണ്ടാണ്, ആകാശ് ഡോക്ടറാണ്. ആകാശിൻ്റെ വൈഫ് അനു ഡോക്ടറാണ്, അവർ തിരുവനന്തപുരത്ത് താമസിക്കുകയാണ്. രണ്ടുപേരും ആയുർവേദ ഡോക്ടേഴ്സാണ്. ആകാശ് ആർനാഥും ഭാര്യ അനു രണ്ടുപേരും എൻ്റെ സുഹൃത്തുക്കളാണ്. ഹായ് ആകാശ് ആൻഡ് അനു. മുഹമ്മദ് നാനി സുഖമായിട്ടിരിക്കുന്നു. മുഹമ്മദ് നാനി അറിഞ്ഞിട്ട് ആ സീരിയൽ തുടങ്ങി മൗൻരാഗം. ആ സീരിയൽ നമ്മുടെ സീരിയൽ വന്ന് തുടങ്ങാൻ സമയമായിന്ന് തോന്നുന്നു. ഓക്കെ ഓക്കെ. അപ്പോൾ രേവതി ഹായ്. രേവതി അശ്വതി ജ്വൽ ഹായ്. രേവതി വലിയ ഹായ്, വലിയ ഹായ്. അയ്യോ അത് സങ്കടമാണോ? രേവതി ഹായ് പറഞ്ഞില്ലെന്ന് പറഞ്ഞിട്ട് 100 100 ഹായ്. ജിജേഷ് ഹായ്. ജിജേഷ് എടാ ആകാശേ സുഖമായിട്ടിരിക്കുന്നടാ. ഫുഡ് കഴിച്ചില്ല? ഫുഡ് കഴിച്ചില്ല, ഇനി വീട്ടിൽ പോയിട്ട് വേണം. ആകാശേ എടാ വലിയ ഹായ്. എവിടെയാണ് പഠിച്ചത്? സ്കൂൾ കോളേജ്? അഭിജിത്തെ അത് ചോദ്യം.
ഞാൻ സ്കൂള് പഠിച്ചത് ഒന്ന് പുളിമാത്ത് ഗവൺമെൻറ് എൽ പി സ്കൂള്, ഒന്ന് മുതൽ നാലാം ക്ലാസ് വരെ. അത് കഴിഞ്ഞിട്ട് അഞ്ച് മുതൽ ഏഴാം ക്ലാസ് വരെ പുളിമാത്ത് ഗവൺമെൻറ് യു പി സ്കൂൾ. അത് കഴിഞ്ഞിട്ട് എട്ടാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ കാരേറ്റ് ദേവസ്വം ബോർഡ് ഹൈസ്കൂൾ. അത് കഴിഞ്ഞിട്ട് പ്ലസ് ടു ഞാൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ആയിരുന്നു, ട്രാവൽ ആൻഡ് ടൂറിസം. അത് പഠിച്ചത് മുളവണ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ, ഇവിടെ വാമനൂർ ആനാകുടിയിലാണ്. അത് കഴിഞ്ഞിട്ട് ഡിഗ്രി ഹിസ്റ്ററി ആയിരുന്നു മെയിന്. അത് പഠിച്ചത് തിരുവനന്തപുരം ചെമ്പഴന്തി എസ് എൻ കോളേജിലാണ് ഞാൻ പഠിച്ചത്. അഭിജിത്തെ ഒഞ്ഞാറമൂട് വെച്ച്, ആ ഒഞ്ഞാറമൂട് എപ്പോഴും നമ്മൾ വിഷ്ണു എപ്പോഴും നമ്മൾ വന്നു പോകുന്ന സ്ഥലമല്ലേ ഒഞ്ഞാറമൂട്, നമ്മുടെ അടുത്ത സ്ഥലം തന്നെയല്ലേ. മിനി മിനി സുഖമാണ്, മിനി മോൾ സുഖമാണ്, സുഖമാണ്. മല സൂപ്പറായിട്ടുണ്ട്. ആടാ എടാ 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 ഇനി എടാ, അത് ട്രോളല്ലേ എടാ. ഞാൻ മനഃപൂർവ്വം ലൈവ് വന്നപ്പോഴത്തേക്ക് മാലയും ഇട്ടുകൊണ്ട് വന്നു എന്ന് പറഞ്ഞു. മുൻപയച്ച ആ ഒന്നും കണ്ടില്ലേ. അയ്യോ ഞാൻ കുറേ ആയി, അയ്യോ സോറി കേട്ടോ. ഞാൻ ഇങ്ങനെ ഇതിങ്ങനെ മെസ്സേജ് വന്നു പോകുന്ന ഇടയിൽ കാണാൻ പറ്റാത്തതാണ്, മനഃപൂർവ്വമല്ല. സൂര്യയുടെ വോയിസ് കലക്കിയിട്ടുണ്ട്. നന്ദിനി, താങ്ക് യു നന്ദിനി. ജിനേഷ് ലാൽ, ഏയ് ജിനേഷ്, ജിനേഷ് ജിനേഷിനെ കുറിച്ച് പറയാനുണ്ട്. ജിനേഷൊക്കെ ഇപ്പോൾ ഈ കോവിഡ് കാലത്ത്, ജിനേഷ് ഒരു ഫുഡ് സേഫ്റ്റി ഇൻസ്പെക്ടറാണ്. ജിനേഷൊക്കെ ഈ കോവിഡ് കാലത്ത് കേരള സമൂഹവുമായിട്ട് ഏറ്റവും അടുത്ത് ഇടപഴകുന്ന ഒരാളാണ് ജിനേഷ് ലാൽ. മിമിക്രി കലാകാരൻ ആണ്, ഒരുപാട് സ്റ്റേജ് ഷോസും വിദേശ പ്രോഗ്രാമുകളൊക്കെ ചെയ്യുന്ന ആളാണ്. പക്ഷേ അവൻ ഫുഡ് സേഫ്റ്റി ഓഫീസറാണ്. ഈ കോവിഡ് കാലത്തിൽ അവനൊക്കെ നിരന്തരം കണ്ടിന്യൂസ് ആയിട്ട് ഉറക്കമുളച്ച് ഒരുപാട് ജോലി ഭാരം എടുത്ത് ജോലി ചെയ്യുന്ന എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് ജിനേഷ്. ആയിടാ മുഹമ്മദ് നാനി, കൂയ് ഹായ് മുഹമ്മദ് നാനി. മോഹനവാർ ഹായ്, ഹായ് മോഹനവാർ. സോജിത് പാലാഴി ഹായ് പാലാഴി, ആ നമ്മുടെ അടുത്താണല്ലോ. എടാ ആകാശ സുഖമായിട്ടിരിക്കുന്നു, സുഖമായിട്ടിരിക്കുന്നു. ഖാൻവാൻ ഹായ്, ഷോർട്ട് ഫിലിം സൂപ്പറായിട്ടുണ്ട് ആൽവിൻ. താങ്ക് യു ഡാ, താങ്ക് യു ഡാ ജിനേഷ് ലാൽ അണ്ണ. എടാ ജിനേഷ് എടാ സുഖമായിട്ടിരിക്കുന്നു, സുഖമായിട്ടിരിക്കുന്നു. പ്രിയ പദ്മിനി സൂപ്പറായിട്ടുണ്ട്. താങ്ക് യു, താങ്ക് യു സോ മച്ച് പ്രിയ പദ്മിനി. ഒരുപാട് നല്ല എപ്പിസോഡുകൾ വന്നു. ഇപ്പോൾ ലാസ്റ്റ് വന്ന ലോക്ക്ഡൗൺ അപാരത എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് അറിയിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ആൽവിൻ രാജൻ നല്ല ചിരിയാണ്. താങ്ക് യു, താങ്ക് യു ആൽവിനെ. കഴിയാറായോ വൺ സോങ് കൂടെ? ഓ മലയാളം പാട്ട് വേണമെന്ന് പറഞ്ഞായിരുന്നു അല്ലേ. അഞ്ജലി മാഡം, ചേട്ടായി ലൈവിൽ വരുമ്പോൾ ഞങ്ങളുടെ ചേട്ടായിയാണ്, വീട്ടിൽ വരുമ്പോൾ നിങ്ങളുടെ ചേട്ടായിയൊക്കെ. ഞങ്ങൾക്ക് ചേട്ടായി ഇങ്ങനെ കാണാൻ പറ്റില്ല, അതുകൊണ്ട് അതുകൊണ്ട് ആണ് ഇപ്പോൾ ചേട്ടായി ഞങ്ങൾക്ക് വിട്ടുകയറുന്നത്. ഇടയിൽ എടാ നീ കൊള്ളാലടാ, കൊള്ളാം. ഈ ലൈവിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് ചുക്കുമണി, ജിബിൽ കുടുങ്ങി മരിച്ചവൻ. അത് എന്തായാലും ഒരു പയ്യനായിരിക്കും, അല്ലെങ്കിൽ അവൻ ഇത്രയും സെൻസ് ഓഫ് ഹ്യൂമറിൽ മരിച്ചവൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം മരിച്ചവളെന്നായിരുന്നുണ്ടെങ്കിലേ പെണ്ണാവുള്ളൂ. ചുക്കുമണി ജിബിൽ കുടുങ്ങി മരിച്ച ഫ്രീക്കെ, പൊളി. നിൻ്റെ കമൻസ് എല്ലാം നല്ല രസമുണ്ട്, സന്തോഷമടാ, സന്തോഷം. നീ എന്തായാലും വന്നല്ലോ, നീ ഇത്രയും സമയം മെനക്കെടുത്തി ഇതിനകത്തിരുന്ന്. രേഷ്മ ഹായ്, രേഷ്മ സിജോയ്, നല്ല വിശേഷം, നല്ല വിശേഷം. അല്ല ചുക്കുമണി, ഇത്രയും സമയം മെനക്കെട്ടിരുന്ന് എനിക്ക് വേണ്ടിയിട്ട് കമൻ്റ് ചെയ്യുന്നുണ്ടല്ലോ, അത് എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. കമൻ്റ് എല്ലാം ഇഷ്ടപ്പെട്ടു, വളരെ സന്തോഷം. ഈ ഒരു സ്നേഹമൊക്കെ വേണം എപ്പോഴും കേട്ടോ, വളരെ സന്തോഷം. ഫ്രീക്കെ താങ്ക് യു. അത് ഒന്ന് ഒന്നുമല്ല, കണ്ടിന്യൂസ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക, അത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു മലയാള സോങ്. തീർച്ചയായിട്ടും പാടാം മലയാള സോങ് ഞാൻ പാടാം കേട്ടോ, തീർച്ചയായിട്ടും പാടാം. ലാലു ഹായ് ചേട്ടാ, ലാലു ഹായ്. ആടാ സ്വിഫ്റ്റ് കാറിൻ്റെ ആണ്, സ്വിഫ്റ്റ് എൻ്റെ കാറിൻ്റെ അകത്താണ്. ബേബി ഹായ്, ബേബി ഹായ്, ബേബി. രേഷ്മ എവിടെയാണ് ഇപ്പം? ഞാൻ എൻ്റെ നാട്ടിലാണ്, കിളിമാനൂരാണ് ഉള്ളത്. രേഷ്മ, ജോമോൻ അബ്രഹാം ഹായ് ജോമോൻ. താടി സൂപ്പർ ആണ്, താങ്ക് യു രേവതി, താങ്ക് യു. എൻ്റെ താടി, താങ്ക് യു. ലവ് യു ചേട്ടാ. എടാ താങ്ക്സ് റാ, താങ്ക്സ് റാ. ലവ് യു ടു, എൻ്റെ ഒരു ചോദ്യവും മിസ്സായില്ല. താങ്ക് യു അഭിജിത്ത്. എടാ താങ്ക്സ് റാ അഭിജിത്ത്, നിൻ്റെ അടുത്താണ് ഞാൻ താങ്ക് യു പറയണ്ട, ചോദിക്കുന്നുണ്ടല്ലോ. അത് തന്നെ സേഫാണ്, നീതു സേഫാണ്. ജേക്കബ് ഹായ് ജേക്കബ്, നിങ്ങളെപ്പോലെ തന്നെ ഞാനും വല്ലപ്പോഴും മാത്രമേ പുള്ളിയെ കാണാറുള്ളൂ. എൻ്റെ ഭാര്യയുടെ കാണേ കേട്ടോ, ഞാൻ ഇടയ്ക്കിടയ്ക്ക്, ഞാൻ കിളിമാനൂരും നെയ്യാറ്റിങ്ങരായിട്ട് ഇങ്ങനെ മാറി മാറി നിൽക്കുന്നതുകൊണ്ട് അവളും എന്നെ ഇടയ്ക്കിടയ്ക്ക് കാണാറുള്ളൂ. അതാ പുള്ളി പറഞ്ഞ സങ്കടം പറഞ്ഞത്. ജേക്കബ് ഹായ് ജേക്കബേ. മോഹനൻ പടി പടി പടിഞ്ഞാറ്റുമുറി, പടിഞ്ഞാറ്റുമുറി എന്നായിരിക്കും. മോഹനൻ പടിഞ്ഞാറ്റുമുറി ഹായ് മോഹനൻ ചേട്ടാ. സ്മൈൽ സൂപ്പറായിട്ടുണ്ടെന്ന് ആൽവിൻ പറഞ്ഞു. താങ്ക് യു ഡാ. നിങ്ങളെയൊക്കെ എനിക്കും കിട്ടത്തുള്ളൂ മോൻ, ക്ഷമിക്കണ്ട. ഇങ്ങനെയൊക്കെ എനിക്കും കിട്ടത്തുള്ളൂ മോൻ, ക്ഷമിക്കണ്ട. താങ്ക് യു അനാമിക, താങ്ക് യു. ഹായ് ജേക്കബ്, ഹായ് ജേക്കബേ, ജേക്കബേ ഹായ്. ആരോഗ്യ പ്രവർത്തകർ വേണ്ടി തീർച്ചയായിട്ടും നിതീഷ്, അത് നല്ലൊരു കാര്യമാണ്. നമുക്കറിയാം നമ്മൾ പോലീസ് അല്ലെങ്കിൽ ഗവൺമെൻറ് വീട്ടിലിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലിരിക്കത്തില്ല. എന്തെങ്കിലും കാര്യത്തിന് നമ്മളിങ്ങനെ കുരുത്തക്കേടും കാണിച്ച് ഇറങ്ങി നടന്നുകൊണ്ടിരിക്കും, നമ്മൾ അതൊന്നും ശ്രദ്ധിക്കത്തില്ല. ഓ നമുക്കെന്തൊന്ന് കോവിഡ് വരാം, നമുക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല, നമ്മളൊക്കെ കൂളായിട്ടിരിക്കുകയല്ലേ, നമ്മളെന്നും ഇതൊന്നും ബാധിക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞിട്ട് കൂളായിട്ട് കളയുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട്, അവരെപ്പോലും ഇങ്ങനെ കളയുന്ന ആൾക്കാരെ പോലും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും അവർക്ക് ഇതൊന്നും പിടിപെടാതിരിക്കാൻ വേണ്ടിയിട്ടും ആരോഗ്യ വകുപ്പ്
കണ്ടിന്യൂസ് ആയിട്ട് ഒരു റെസ്റ്റും ഇല്ലാതെ അവരെല്ലാം ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് വേണ്ടിയിട്ടല്ല, അത് നമുക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ള തിരിച്ചറിവ് മാത്രം പൊതുജനത്തിനുണ്ടാവണം, പൊതുജനത്തിനുണ്ടാവണം. ആരോഗ്യവകുപ്പിന് എൻ്റെ വലിയ സല്യൂട്ട് അറിയിക്കുകയാണ്. ഞങ്ങളെല്ലാവരും നിങ്ങളോടൊപ്പം, നിങ്ങൾക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന നിങ്ങളോടൊപ്പം ഉണ്ട്. നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടും ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ ആരോഗ്യ പ്രവർത്തകരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കും തീർച്ചയായിട്ടും. മോഹനൻ, ഹായ് മോഹനൻ ചേട്ടാ. ജേക്കബ്, ഹായ് ജേക്കബ്. മായ ശ്രീകുമാർ, സുബിൻ, സുബിൻ സുന്ദരേശൻ, ഹായ് സുബിൻ. രേവതി രഞ്ജിത, എൻ്റെ പൊടിമോൾക്ക് സീരിയൽ ഇഷ്ടപ്പെട്ട ആണോ പൊടിമോളെ? പൊടിമോളെ ഹായ്, സന്തോഷം. അൽമ ട്രീസ ജോൺ ചെട്ടിയൻകുന്നേൽ, ഹായ്. ആൽമ ട്രീസ ജോൺ ചെട്ടിയക്കുന്നേൽ, ആ പൊളി, ഹായ്. മിനിമോൾ, ഹായ് മിനി. സുബിൻ സുന്ദരൻ, ഹായ്. അളിയ മിസ് യു. നാളെ രാവിലെ വരും, നാളെ രാവിലെ വരും, നാളെ രാവിലെ വരാൻ പറ്റിയാൽ വരും. അവിടെ ഇരി. സൗണ്ട് ഇല്ലല്ലേ, അയ്യോ. ഞാൻ പറയാം ഒരു ഹായ്. സുബിൻ സുന്ദരേശൻ, വലിയ ഹായ്, വലിയ ഹായ്. ചേട്ടൻ്റെ ലുക്ക് സൂപ്പർ എന്ന് ലാലു പറഞ്ഞിട്ടുണ്ട്. ആ താങ്ക്സ് ഡാ, നല്ല ചിരിയാണ് ബ്രോ. താങ്ക് യു അജിൻ രാജൻ, താങ്ക് യു ഡാ. അയ്യോ, മണിച്ചേട്ടൻ്റെ പാട്ടോ? ഞാൻ സത്യമായിട്ട് ഞാൻ പാട്ട് പാടുന്ന ആളെയല്ല. മണിച്ചേട്ടൻ്റെ പാട്ട് പോരാത്തതിന് എല്ലാവർക്കും ഇഷ്ടമുള്ള പാട്ടാണ്. ഞാനൊക്കെ അതൊക്കെ എടുത്ത് പാടിക്കഴിഞ്ഞാൽ നാശ കൊട്ടായി പോകും. എടാ പോണോടാ, എടാ പോണോ? അമ്മ ബിജിലല്ല കുട്ടന. ഓക്കെ, ഇതാണ് ഇതാണ് ഇപ്പോൾ. അയ്യോ, ആ സമയം ഒത്തിരി ആയില്ലേ. മണിച്ചേട്ടൻ്റെ പാട്ട് ഞാൻ വേണ്ട, താങ്ക് യു. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം അറിയിക്കുകയാണ്. ഞാനും വീട്ടിലേക്ക് പോകാനുള്ള സമയമായി, പുറത്താണ്. എൻ്റെ ഈ ലൈവിൽ വന്ന് ഇത്രയും നേരം എന്നോടൊപ്പം കൂടിയ, എൻ്റെ അടുത്ത് വിശേഷങ്ങൾ ചോദിച്ച എല്ലാ സുഹൃത്തുക്കൾക്കും, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എൻ്റെ എല്ലാവിധ സ്നേഹവും അറിയിക്കുകയാണ്, എൻ്റെ നന്ദി അറിയിക്കുകയാണ്. തുടർന്നും നിങ്ങളുടെ ഇതേ സപ്പോർട്ട് മൗനരാഗത്തിനും എൻ്റെ കരിയറിലും അതുപോലെ മൗനരാഗത്തിലെ എൻ്റെ രതീശം എന്നുള്ള ക്യാരക്ടറിനും ഒക്കെ ഉണ്ടാവണമെന്നുള്ള അപേക്ഷയും ഞാൻ പറയുകയാണ്. വളരെ സന്തോഷം. ആദ്യമായിട്ടാണ് ഏഷ്യാനെറ്റിൻ്റെ ലൈവിൽ ഞാൻ വരുന്നത്. അതിന് എനിക്ക് അവസരം ഒരുക്കിയ ഏഷ്യാനോട് ഉള്ള എൻ്റെ പ്രത്യേക നന്ദി അറിയിക്കുന്നു, സ്നേഹം അറിയിക്കുന്നു. മൗനരാഗം എന്നുള്ള സീരിയൽ ഇനിയും തുടർന്നും ഒരുപാട് കഥാഗതികളും ഒരുപാട് സവിശേഷതകളോട് കൂടിയിട്ടൊക്കെയാണ് വരുന്നത്. എല്ലാവരും കാണണം, നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണം. എന്നെ മാത്രമല്ല, അതിനകത്തുള്ള ഫുൾ ക്യാരക്ടേഴ്സിനെ സപ്പോർട്ട് ചെയ്യണം. റെഗുലറായിട്ട് കാണണം, നല്ല സീരിയലാണ്. എല്ലാവരും കാണണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം, പ്രാർത്ഥന ഉണ്ടാവണം കേട്ടോ. അപ്പോൾ എന്തായാലും വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. കമൻറ്റ് വായിച്ചതിന് താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. അപ്പോൾ ഞാൻ ഇതുവരെയും വായിക്കാൻ പറ്റാത്ത കമൻറ്റുകൾ കുറേ ഉണ്ടായിരിക്കാം, മനഃപൂർവ്വമല്ല. സമയക്കുറവ് മൂലം ഇത് പെട്ടെന്ന് ഫാസ്റ്റായിട്ട് ഓടിപ്പോകുന്നത് മൂലമൊക്കെയാണ് വായിക്കാൻ പറ്റാത്തത്. ആരും പിണക്കമൊന്നും വിചാരിക്കരുത്. ഇനി ഒരു തവണ വരുമ്പോഴത്തേനും നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ലാസ്റ്റ് മലയാളം പാട്ട് കാണണമെന്ന് പറഞ്ഞായിരുന്നു. ഒരു കുഞ്ഞു പാട്ടും കൂടെ പാട്ട്, രണ്ടു പേര് പാടിയിട്ട് ഞാൻ പോവാം കേട്ടോ. പച്ചക്കറിക്കായ തട്ടിൽ ഒരു മുട്ടറ്റ, അയ്യോ അത് പൊളി. മുട്ടറ്റോ എന്നല്ലല്ലോ, ഒന്നും കൂടെ ഉണ്ടല്ലോ. പൊട്ടറ്റോയാ? പൊട്ടറ്റോ, മുത്തശ്ശി പൊട്ടറ്റോ. പച്ചക്കറിക്കായ തട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടറ്റോ ചൊല്ലി, കുഞ്ഞോളി കുമ്പാളി മാമുണ്ട് ചാഞ്ചാട്. പച്ചക്കറിക്കായ തട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടറ്റോ ചൊല്ലി, കുഞ്ഞോളി കുമ്പാളി മാമുണ്ട് ചാഞ്ചാട്. വെള്ളരി പിഞ്ചു പോലും ചുമ്മാ കള്ളക്കണ്ണീരൊഴുക്കി, കുമ്പാളി തക്കാളി അച്ചിങ്ങ പിച്ചിങ്ങ മച്ചിങ്ങയോടൊത്തു പിച്ച നടന്നു ചൊല്ലി, കുഞ്ഞോളെ കുമ്പാളി മാമുണ്ട് ചാഞ്ചാട്. പാട്ടും പൊളിഞ്ഞ്, ലൈവും പൊളിഞ്ഞെന്ന് തോന്നുന്നു. അപ്പം എന്തായാലും വളരെ സന്തോഷം. എല്ലാവർക്കും നല്ലൊരു ഗുഡ് നൈറ്റ് പറയുകയാണ്. ഇത്രയും നേരം എന്നെ സഹിച്ച, എന്നെ ശ്രവിച്ച, എന്നെ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹം അറിയിക്കുന്നു. നല്ല സ്നേഹവും സപ്പോർട്ടും നിന്നവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ വീണ്ടും സന്ധിക്കും വരെ. വണക്കം, ബൈ ബൈ.